வெள்ளம் நீ கருணாமா
നാരായണ. കലാദേവി, കരുണാമയി, വിദ്യാദേവിയെ, അറിവിൻ ദേവതയെ, ജ്ഞാനികൾ വണങ്ങും കാരുണ്യവതി, വിദ്യാസമ്പന്നർ പൂജിക്കുന്ന വേദവല്ലി, കാവ്യനായകന്മാർ പ്രകീർത്തിക്കുന്ന കലാലോകത്തിന്റെ ദേവതയെ, കവിപുങ്കവരെ അനുഗ്രഹിക്കുന്ന വരദായിനി, വെൺതാമരയിൽ ഉപവിഷ്ടയായി വീണമീട്ടി ഗാനമാലപിക്കുന്ന ജ്ഞാനസ്വരൂപിണിയായ സരസ്വതീദേവിക്ക് പ്രണാമം. നാരദ, നിന്റെ ആഗമനം നന്മയ്ക്കാണെന്ന് തന്നെ കരുതാം. എന്റെ അനുഗ്രഹങ്ങൾ എന്നും നിനക്കുണ്ട്. ഇന്ന് ഞാൻ നടത്തുന്ന ഗോമകൾ പൂജയിൽ സ്വമേധയാ നീയും പങ്കുകൊള്ളാൻ വന്നതിൽ അതിയായ സന്തോഷം. ക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും അടിയൻ ഇവിടെ വരണമെന്ന് വിധിയുണ്ടെങ്കിൽ പിന്നെ അത് തടയാൻ ആർക്കും സാധ്യമല്ല. നിന്നെ ഇവിടെ ക്ഷണിക്കുന്നതിൽ വിരോധമുള്ളതുകൊണ്ടല്ല, എന്നാൽ നീ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും കലഹമുണ്ടാകുന്നതുകൊണ്ടാണ് തെല്ല ആലോചിക്കേണ്ടി വരുന്നത്. നാരായണ, അതിനൊക്കെ സ്ഥലകാല പരിമിതികളില്ലേ ദേവി? ഇവിടെ ഞാൻ എങ്ങനെ കലഹമുണ്ടാക്കാനാണ്? വിദ്യാദേവി, ഇന്ന് അവിടുന്ന് നടത്തുന്ന ഈ ഗോമകൾ പൂജ എന്റെ മനസ്സിന് വളരെ ആനന്ദം തരികയാണ്. ആഹാഹാഹാ, ഐശ്വര്യമുള്ള ഗോമകൾ, അതിനലങ്കാരമായി ചുറ്റും പ്രഭചൊരിയുന്ന പ്രകാശമുള്ള നിലവിളക്കുകൾ, അതിനൊപ്പം ആനന്ദ നൃത്തമാടുന്ന അമരലോകത്തിന്റെ ദേവനർത്തകികൾ, അതിനൊക്കെ മുകളിലായി വീണമീട്ടി ഗാനമാലപിക്കുന്ന അവിടുത്തെ സുന്ദര സ്വരമാധുരി, എന്റെ ദൈവമേ ദൈവമേ! ചുരുക്കി പറയുകയാണെങ്കിൽ ജനനി, ഇന്ന് നമ്മുടെ ഈ സ്ഥലം ലക്ഷ്മി കടാക്ഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നാരദ, ഇങ്ങോട്ട് വരൂ. എന്താണ് പറഞ്ഞത്? ഇന്ന് നമ്മുടെ ഈ സത്യലോകത്തിൽ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ദേവി? എല്ലാം അറിഞ്ഞുകൊണ്ട് അറിവില്ലാത്തവനെ പോലെ വെറുതെ അഭിനയിക്കണ്ട. എനിക്ക് മാത്രം സ്വന്തമായ ഈ സത്യലോകത്തിൽ സരസ്വതി കടാക്ഷം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയൂ. ഇനി ഇതുപോലെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയരുത്. ജനനി, അറിവുണ്ടായിട്ടും അറിവില്ലാത്തവരെ പോലെ അവിടുന്നാണ് സംസാരിക്കുന്നത്. ശ്രേഷ്ഠർ വസിക്കുന്ന ആശ്രമം, കുട്ടികൾ പഠിക്കുന്ന ഗുരുകുലം, വിദൂഷികളിരിക്കുന്ന മഹാസദസ്, ഇതുപോലുള്ള സ്ഥലങ്ങൾക്കാണ് സരസ്വതി കടാക്ഷം നിറഞ്ഞിരിക്കുന്നതായി പറയുന്നതല്ലാതെ ആഡംബരമായ വീട്, അലങ്കാരം നിറഞ്ഞ മാളിക, ഇതുപോലെ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞിരിക്കുന്നു എന്നാണ് അന്നും പറയാറുള്ളത്, ഇന്നും പറയുന്നത്. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. നാരദ, ഇന്നിവിടെ കലഹം തുടങ്ങിവെക്കണമെന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നതല്ലേ? ശിവശിവ ശിവശിവ, കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ലോകാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ കലഹക്കാരനാകുന്നതെങ്ങനെ? സ്ഥലം ഏതാണെന്നുള്ള വിഷയം ഇപ്പോൾ ആവശ്യമില്ല. ലോകത്തിൽ ശ്രേഷ്ഠമായത് അറിവോ ദ്രവ്യമോ? അവിടത്തേക്ക് അറിയില്ലേ അത്? ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ ദേവി? പരാതിയില്ല. ഇതിലേതാണ് ശ്രേഷ്ഠമെന്ന് ഒരു തവണ നീ പറഞ്ഞു കേൾക്കട്ടെ. അറിവോ ദ്രവ്യമോ? ജനനി, എന്റെ അറിവിന്റെ വെളിച്ചത്തിൽ ലോകത്തിൽ ശ്രേഷ്ഠമായത് ദ്രവ്യമാണ്. നാരദ, ജനനി, നന്നായി ചിന്തിച്ചുത്തരം പറയൂ. അറിവിനേക്കാൾ സമ്പത്താണോ ശ്രേഷ്ഠമായത്? ധനമില്ലാത്തവന് യാതൊരു വിലയും ധരണിയിലില്ല ജനനി. ഒരുവൻ ഒരു ജന്മത്തിൽ നേടിയ ജ്ഞാനത്തിന് ഏഴ് ജന്മത്തിന് ഫലമുണ്ടെന്ന് എന്റെ ദാസൻ ഒരുവൻ രചിച്ചിട്ടുണ്ട്. അത് നിനക്കും അറിവുള്ളതല്ലേ? പണമില്ലാത്തവൻ പിണം, പൊന്നില്ലാത്തവന് ഈ ഭൂവനത്തിൽ ഇടമില്ലെന്നും അവിടുത്തെ ഒരു ദാസൻ തന്നെ രചിച്ചിട്ടുള്ളതാണ്. ജനനിയും അത് കേട്ടിട്ടുണ്ടാകുമെന്നാണ് അടിയൻ. സമ്പത്തുള്ളവന് സ്വന്തം വീട്ടിൽ മാത്രമേ വിലയുള്ളൂ, ജ്ഞാനികൾക്ക് ഏതു ദിക്കിലും വിലയുണ്ട്. ഇത് നീ മറന്നു നാരദ. പണമുള്ളവരുടെ മുന്നിൽ ചെന്ന് അവരെ പാടി പുകഴ്ത്തി സമ്മാനങ്ങൾ സ്വീകരിച്ചാലേ വിദ്യ നേടിയവർക്ക് ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനാകൂ. അതും അവിടുന്ന് മറന്നു കാണില്ലെന്ന് കരുതുന്നു. നാരദ, ജനനി, സമ്പത്ത് ശാശ്വതമല്ല, ജ്ഞാനം ശാശ്വതമാണ്. വിദ്യയ്ക്ക് വില കൽപ്പിക്കാൻ കഴിയില്ല. കുലം ഒന്ന്, ആൺ പെൺ ഗണം രണ്ട്, സാഹിത്യം മൂന്ന്, വേദം നാല്, ഭൂതം അഞ്ച്, സ്വാദാറ് സ്വരം ഏഴ്, ദിക്കെട്ട് രസമൊൻപത്, ഇവയെല്ലാം ലോകരെ പഠിപ്പിക്കുന്നത് വിദ്യയാണ്, അതിന്റെ ദേവതയാണ് ഞാൻ. ഇനി ഒരിക്കലും എന്റെ മുന്നിൽ സമ്പത്താണ് ശ്രേഷ്ഠമെന്ന് നീ വാദിക്കരുത്. നിനക്ക് പോകാം. അവിടുന്ന് പറയുന്നതെല്ലാം സത്യം തന്നെ. എങ്കിലും എന്താണെങ്കിലും? അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം നേടി എട്ട് ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു ധനികന് തുല്യനായി ഈ ലോകത്ത് മറ്റാരും ഉണ്ടാകാൻ സാധ്യതയില്ല. മതി, നിന്റെ വിശദീകരണം കേൾക്കണ്ട. ഈ പ്രശ്നത്തിന് തുടക്കമിട്ടതാരാണ്? നാരദനാണോ? നാരായണ, ചോദിച്ചത് ജനനി, പഴി എനിക്കായോ? നാരദ, നീ ഇനി സംസാരിക്കണ്ട, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. അവിടുന്ന് പറഞ്ഞാലും ലോകത്തിൽ ശ്രേഷ്ഠമായത് ഏതാണ്? ലോകത്തിൽ ശ്രേഷ്ഠമായത് സമ്പത്ത് തന്നെയാണ്. എന്ത്, സമ്പത്താണ് ശ്രേഷ്ഠമായത്? അതേ ദേവി. അത് ശരിയാണ്. സ്വന്തം സഹോദരിയെ താഴ്ത്തി പറയാനാകുമോ അങ്ങേ?
ഭൂലോകത്തിൽ ജ്ഞാനസമ്പത്ത് നേടിയവരെല്ലാം ദാരിദ്ര്യത്തിൽപ്പെട്ട് നിത്യദരിദ്രരായി സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്ന രാജാക്കന്മാരുടെ ഇടയിൽ കൈകെട്ടി സേവനമനുഷ്ഠിക്കുകയാണ് വിശപ്പകറ്റാൻ. സത്യമാണോ? അതെ ജനനി. ഇപ്പോൾ തന്നെ ഞാൻ ഭൂലോകത്തിൽ ചെന്ന് ജന്മനാൽ മൂകനും ബധിരനുമായ ഒരുവന് സംസാരശേഷിയും ജ്ഞാനവും നൽകി കവിയാക്കി നാടറിയുന്ന ഒരു മഹാപ്രതിഭയാക്കി ലോകത്തുള്ള ധനികരെയൊക്കെ ഞാൻ അവന്റെ കാൽക്കീഴിൽ വരുത്തുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ സരസ്വതിയുമല്ല, കലാദേവി എന്ന ബഹുമതിയും എനിക്ക് വേണ്ട. പോകുന്നു. നാരായണപുത്ര നാരദ, ഇന്ന് നമ്മുടെ ലോകത്ത് തന്നെ നിന്റെ കലഹത്തിനുള്ള മാർഗം കണ്ടെത്തി, ശരിയല്ലേ? അതെ താത, അങ്ങുമിങ്ങും തിരഞ്ഞു നടക്കാതെ ഇന്ന് നമ്മുടെ ഗ്രഹത്തിൽ തന്നെ കാര്യം നേടാനായി. പക്ഷേ ശുഭമായി തന്നെ കലാശിക്കും. അടുത്തത് എങ്ങോട്ടാണ് യാത്ര? വൈകുണ്ഠത്തിലേക്ക്. ശരി, ചർച്ചയ്ക്കുള്ള വിഷയമുണ്ട്, നടക്കട്ടെ. നാരായണ. എന്നും എവിടെയും എല്ലാവർക്കും നന്മകൾ ചൊരിയുന്ന പരമ്പൊരുളെ, വാക്കുകളാൽ വർണ്ണിച്ച് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നവർക്ക് ആവശ്യമുള്ള വരങ്ങൾ പ്രദാനം ചെയ്യുന്ന വൈകുണ്ഠനാഥ, സ്നേഹം നിലവിളക്കാക്കി, ആഗ്രഹം നെയ്യാക്കി, ഹൃദയം തിരിയാക്കി, പ്രാർത്ഥന ദീപമാക്കി ആരാധിക്കുന്ന ഭക്തരെ പരീക്ഷണങ്ങളിൽപ്പെടുത്തി അതുകണ്ട് വിനോദിക്കുന്ന ഭഗവാനെന്ന് പേരെടുത്ത പരമചൈതന്യമേ, എന്താണ് ഇന്നെന്തോ തീവ്രമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ലക്ഷ്മി, ചിന്തയും ഞാനാണ്, ചിന്താകുലനാക്കുന്നതും ഞാനാണ്. ആദിയും അന്ത്യവുമില്ലാത്ത എനിക്ക് ചിന്തനയെന്ന വികാരമുണ്ടാകാനിടയുണ്ടോ? അത് സത്യമാണ്. വൈഭവത്തിൽ ദൈവമായും പ്രത്യക്ഷത്തിൽ സേവകനായും പല നാടകങ്ങളും നടത്തുന്ന അങ്ങയോട് തർക്കിക്കാനാകുമോ? നടത്തുന്ന നാടകങ്ങളൊക്കെ വെറുതെ വിനോദിക്കാനല്ല, അതിലുള്ള നന്മതിന്മകൾ അറിയിക്കുവാനാണ്. എങ്കിൽ ഇന്ന് ഞാനൊരു വിനോദത്തിന് ക്ഷണിച്ചാൽ വരില്ലേ അങ്ങ്? ഭക്തരെ പരീക്ഷിച്ച് വിനോദിക്കുന്ന ഭഗവാനാണ് ഞാനെന്നല്ലേ ദേവി പറഞ്ഞത്? ആ നിലയ്ക്ക് വിനോദവും കേളിയും എന്റെ ബലഹീനതയല്ലേ? എങ്കിൽ വരൂ, പകിട കളിക്കാം. പകിട കളിക്കാനോ? അല്പനേരം സാവകാശം തരൂ, പിന്നീട് വരാം. അത് ശരി, ഞാൻ ക്ഷണിച്ചാൽ വരില്ല അങ്ങ്. ഭക്തരാണ് വിളിക്കുന്നതെങ്കിൽ അടുത്ത ക്ഷണം തന്നെ അവരെ സഹായിക്കാൻ ഓടിയെത്തിയേനെ. കാലമത്രയും ഭക്തർ എന്നെ ധ്യാനിക്കുന്നവരാണ്. എന്നെങ്കിലും ഒരിക്കൽ അവരെ സഹായിക്കാൻ ഞാൻ ചെല്ലുന്നതിൽ തെറ്റില്ല, അതാണ് കാലത്തിനതീതമായ സംതൃപ്തി. ശരി, പകിട കളിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്, വരാൻ കഴിയുമോ ഇല്ലയോ? ആ ഞാനെന്ന വാക്ക് കേൾക്കാൻ ഒരു രസവുമില്ല. മതി പരിഹാസം, അങ്ങയ്ക്ക് വരാനാകുമോ ഇല്ലയോ? ഈ കേളികളുടെ എല്ലാം കർത്താവ് ഞാനല്ലേ. അത് സർവർക്കും അറിവുള്ള കാര്യമാണ്. ഇപ്പോൾ പകിട കളിക്കാൻ വരാനാകുമോ, അതിനുള്ള മറുപടി പറയൂ. പാണ്ഡവരിൽ പ്രഥമനായി ജനിച്ചില്ലേ ധർമ്മൻ? അവൻ ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ പകട കൊണ്ട് ചൂതു കളിച്ചതിനെ ചൊല്ലി ഇന്നും ഒരു സംഘം ആൾക്കാർ അവനെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മോശപ്പെട്ട കേളി ഞാൻ നടത്തണോ എന്ന് ആലോചിക്കുകയാണ്. അവർ പണയം വെച്ചാണ് കളിച്ചത്. നമ്മൾ ദമ്പതിമാർ വിനോദത്തിനും നേരംപോക്കിനുമല്ലേ കളിക്കാൻ പോകുന്നത്? വിനോദം ദമ്പതിമാർ തമ്മിലാണെങ്കിലും കേളി ചൂതു തന്നെയല്ലേ? അങ്ങേ കപട നാടകക്കാരൻ എന്നല്ലേ ഭൂലോകർ പറയുന്നത്? ആ സ്ഥിതിക്ക് ചൂതുകളിൽ അങ്ങായിരിക്കും വിജയിക്കും. ദേവി, ശ്രീത്വത്തിന്റെ ദേവി, ഐശ്വര്യത്തിന്റെ കെടാവിളക്കായ ശ്രീദേവി, സദാസ്തുതിക്കുന്ന ദാസർക്കെല്ലാം ദ്രവ്യവും സമ്പത്തും കോരിച്ചൊരിയുന്ന ദേവതയെ, അനാദിയായ നാരായണന്റെ പത്നീപദമലങ്കരിച്ച് ദിക്കുകളെട്ടും സുഖസമൃദ്ധമായി കഴിയാൻ കൃപ ചൊരിയുന്ന മഹാപ്രവാഹമേ, തിരുപ്പാലാഴിയിൽ നിന്നും ഉടലെടുത്ത ദിവ്യപ്രഭയെ, നിൻ പാദാരവിന്ദങ്ങളെ പ്രണമിക്കുന്നു. നാരദ, കേശവ, നാരായണ, മാധവ, ഗോവിന്ദ, മധുസൂദന, ത്രിവിക്രമ, വാമന, ശ്രീധര, ഋഷികേശ, പത്മനാഭ, ദാമോദര, നന്ദനന്ദന, അങ്ങയുടെ പൊൻപാദകമലങ്ങളിൽ അടിയന്റെ പ്രണാമങ്ങൾ. നിന്റെ ആഗമന ഉദ്ദേശം വിഘ്നങ്ങൾ കൂടാതെ ശുഭമായി കലാശിക്കാൻ ഞാൻ അനുഗ്രഹാശിസ്സുകൾ നൽകുകയാണ്. നാടകം തുടങ്ങിക്കോളൂ. എന്താണ് നാരദ? ദേവി,
സത്യലോകത്ത് നിന്റെ ജനനി സരസ്വതി, താതൻ നാൻമുഖൻ എല്ലാവർക്കും സുഖമല്ലേ? ആ, അവർക്ക് എന്താണ് ഒരു കുറവ്? നിന്റെ ധ്വനിയിലെന്തോ കുറവുണ്ടല്ലോ. താതന് പരിപൂർണ സുഖം, ജനനി സരസ്വതിക്കാണ് അറിവിൽ ഒരു ചിന്താക്കുഴപ്പം. അത് പറയൂ, കുഴപ്പമില്ലെങ്കിൽ നീ എന്തിനാണ് ഇവിടെ വരുന്നത്? നാരായണ, ശരി ശരി, വിഷയത്തിന് നീ തുടക്കമിട്ടില്ലേ, നടക്കട്ടെ. സ്വാമി, വിജ്ഞാനം ബോധിപ്പിക്കുന്ന കലാദേവിക്ക് ജ്ഞാനത്തിൽ ആശങ്കയുണ്ടായെങ്കിൽ ലോകത്തിൽ അജ്ഞാനം വളരാൻ ഇടയാകില്ലേ? നാരദനോട് തന്നെ ചോദിക്കൂ. പറയൂ കുമാര, നല്ല സന്ദർഭം. ദേവി, കലാദേവി ഗോമകൾ പൂജ നടത്തുകയായിരുന്നു. അവിടേക്ക് ചെന്ന ഞാൻ ഇന്ന് നമ്മുടെ ഗൃഹം ലക്ഷ്മി കടാക്ഷമായി ഇരിക്കുന്നല്ലോ എന്ന് പറയുകയുണ്ടായി. അത് കേട്ട ഉടൻ ജനനി കോപം കൊണ്ട് വിറഞ്ഞു തുള്ളാൻ തുടങ്ങി. ഒടുവിൽ വിദ്യയാണോ ദ്രവ്യമാണോ മികച്ചതെന്ന ചോദ്യമായി അടുത്തത്. ആ സമയത്ത് അവിടെ എത്തിയ എന്റെ താതൻ ബ്രഹ്മദേവൻ സമ്പത്താണ് ശ്രേഷ്ഠമെന്ന് പറയുകയുണ്ടായി. അത് കേട്ട് വീണ്ടും ക്ഷുഭിതയായ സരസ്വതീദേവി ഇപ്പോൾ തന്നെ ഭൂലോകത്തിൽ ചെന്ന് ജന്മനാ മൂകനും ഭദ്രനുമായി പിറന്ന ഒരുവനെ വലിയ പ്രതിഭയാക്കി ലോകത്തിലുള്ള സർവസമ്പന്നരെയും അവന്റെ കാൽക്കീഴിൽ വീഴ്ത്താൻ പോകുകയാണെന്ന് ശപഥം ചെയ്തിട്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ദേവി. എന്തനീതിയാണ്! ലക്ഷ്മി, എന്താണിങ്ങനെ ചിരിക്കുന്നത്? അല്ല, വിദ്യയുടെ ദേവതയായ സരസ്വതിക്ക് സമ്പത്താണ് ശ്രേഷ്ഠമെന്ന് അറിയാതെ പോയല്ലോ എന്ന് കരുതി ചിരിച്ചതാണ്. നീ സത്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വിദ്യയാണ്. എന്ത്? ലക്ഷ്മി, ജ്ഞാനം സ്ഥായിയാണ്. നിന്റെ അനുഗ്രഹം നേടിയ സമ്പന്നർക്ക് ഉയർച്ചയുണ്ട്, താഴ്ചയുമുണ്ട്. എന്നാൽ കലാദേവിയുടെ അനുഗ്രഹം നേടിയവൻ ചുവടിയിലൊരു കാവ്യം രചിച്ചിട്ടുണ്ടെങ്കിൽ ലോകം കടലിൽ മുങ്ങി താഴ്ന്നാലും ആ കവിയുടെ കാവ്യം നശിക്കുകയില്ല. മതി, അങ്ങയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കില്ല. അങ്ങ് ഒരു യുഗത്തിൽ രാമൻ എന്ന ഏകപത്നിവ്രതനായി ഇരിക്കുമെങ്കിലും മറ്റൊരു യുഗത്തിൽ കണ്ണനായി ഗോപികമാരുടെ ഉടലീലകളാടുകയും ചെയ്യും. അങ്ങ് സ്ഥിരബുദ്ധിയില്ലാത്ത ആളല്ലേ? സകല ലോകങ്ങളും വലം വയ്ക്കുന്ന നാരദൻ ഇതിനുള്ള മറുപടിയും പറയട്ടെ. ലക്ഷ്മി, നിന്റെയും എന്റെയും സമക്ഷത്തിൽ നാരദൻ സ്വന്തം ജനനിയെ പ്രശംസിച്ച് പറയുകയില്ല. അല്ലല്ല, നാരദൻ എപ്പോഴും ന്യായം മാത്രമേ പറയുകയുള്ളൂ. അവൻ വളരെ സത്യസന്ധനാണ്. അത് ശരി. കലഹപ്രിയനായ നാരദൻ സത്യസന്ധനായി നാരായണൻ മോശപ്പെട്ടവനുമായല്ലേ? നാരായണ, നാരദ, ദേവി, ലോകത്തിൽ ശ്രേഷ്ഠമായത് സമ്പത്താണോ വിദ്യയാണോ? പറയുന്നതിൽ ദേവിക്ക് എന്നോട് കോപം തോന്നരുത്. അടിയന്റെ അറിവനുസരിച്ചാണെങ്കിൽ ലോകത്തിൽ വെച്ച് ശ്രേഷ്ഠമായത് വിദ്യയാണ്. തെളിച്ചു പറയൂ, വിദ്യയാണോ ഉന്നതം? അതെ ദേവി, സമ്പത്ത് ശാശ്വതമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ശ്രേഷ്ഠർ തന്നെ വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് പ്രകീർത്തിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, എഴുത്താണിയേന്തിയ ഒരു കവി പുങ്കവന് ചെങ്കോലേന്തിയ ഒരു മഹാരാജൻ വെഞ്ചാമരം വീശിയതായി ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, യുദ്ധക്കളത്തിലേക്ക് പോകുന്ന മഹാരാജൻ താൻ യുദ്ധത്തിൽ തോൽക്കുകയാണെങ്കിൽ തന്റെ മഹത്വം ചരിത്രത്തിന്റെ താളുകളിൽ ലിഖിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ദേവി, ദേവകളുടെ വിരുന്നായ അമൃത് തന്നാലും വേണ്ടേ വേണ്ട, തരൂ ജ്ഞാനമെന്നും അതാണ് ശാശ്വതമെന്നും കവികൾ രചിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞത് സത്യമാണോ? സത്യമാണ് ദേവി. ഇപ്പൊ തന്നെ ഞാനും ഭൂലോകത്തിൽ ചെന്ന് ദൈനംദിനം ഭിക്ഷയാചിക്കുന്ന ഒരു പെണ്ണിന് സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഒരു നാടിന്റെ രാജ്ഞിയാക്കി ആ സരസ്വതിയുടെ ഉപാസകനെ ഇവളുടെ കാൽക്കീഴിൽ കൊണ്ട് എത്തിക്കുന്നതാണ്. ഇല്ലെങ്കിൽ എന്റെ പേര് ലക്ഷ്മിയുമല്ല, എനിക്ക് ശ്രീദേവി എന്ന പദവിയും ആവശ്യമില്ല. ഞാൻ പോകുന്നു. നാരായണ, എന്നെ എന്തിനാണ് നീ വിളിക്കുന്നത്? അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ നാമം ഉച്ചരിച്ചാണ് ഞാൻ പല പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേക്ക് തന്നെ അർപ്പിക്കുകയാണെങ്കിൽ ഞാൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെടില്ലേ? അതിനുവേണ്ടിയാണ് അങ്ങയുടെ നാമം ഇടയ്ക്കിടെ ഉച്ചരിക്കുന്നത്. എന്തോ മനസ്സിൽ കണ്ട് നാടകം തുടങ്ങിയിരിക്കുകയാണ്, നടക്കട്ടെ. ഇന്ന് അങ്ങ് എന്റെ ഉള്ളിൽ കിടന്ന് ഉത്തരവ് നൽകിയിരിക്കുകയാണ്, ഞാനത് നിർവഹിച്ചെന്നേയുള്ളൂ. പരമാത്മാവേ, വെറും പമ്പരമാണ് ഞാൻ, അത് ചുഴറ്റുന്ന ചരട് അങ്ങ് തന്നെയാണ്. പെരുമാളെ, എല്ലാവിധ കലഹങ്ങളും നന്മയിൽ ചെന്ന് കലാശിക്കാൻ അടിയൻ അനുഗ്രഹാശിസുകൾ നൽകിയാലും. Thank you.
ജനനി, തടസ്സമൊന്നും പറയാതെ ഞങ്ങളുടെ അപേക്ഷ മാനിച്ച് താണ്ഡവമാടി നോക്കുന്ന ദിശയിലെല്ലാം ശക്തിസ്വരൂപമായി ദർശനം നൽകിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. എങ്കിലും ഒരു ചെറിയ കുറവുണ്ട്. എന്താണ് കുമാര? ജീവരാശികൾക്കെല്ലാം ഭോജനം നൽകാൻ പോയ പരമേശ്വരനും അവിടുത്തെ നൃത്തം കണ്ട് ആസ്വദിച്ച് ഒടുവിൽ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ശിവപാർവതിയുടെ ആനന്ദ താണ്ഡവം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും ലഭിക്കുമായിരുന്നു. എന്താണ് ശക്തി? നിനക്കും മുരുകനുമിടയിൽ എന്തിനെ ചൊല്ലിയാണ് വാഗ്വാദം നടക്കുന്നത്? വീണ്ടും നാരദൻ എന്തെങ്കിലും കനികൊണ്ടുവന്ന് തരികയുണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വിവാദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ വിഷയം തന്നെ അങ്ങയെക്കുറിച്ചുള്ളതാണ്. എന്താണ് ദേവി? ലോകത്തിലുള്ള സകല ജീവരാശികൾക്കും അവിടെ നിന്ന് കൃത്യമായി ഭോജനം നൽകിയോ? അതിലെന്താണ് ദേവി സംശയം? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്റെ കടമ നിർവഹിക്കുന്നതിൽ ഞാൻ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല. ഇല്ല, ഒരു ചെറിയ ജീവന് ഇന്ന് അവിടുന്ന് ഭോജനം നൽകിയിട്ടേയില്ല. ഇല്ല എന്ന് ദേവി പറയുമ്പോൾ ഉണ്ടെന്ന് എനിക്ക് തർക്കിക്കാനാകുമോ? ചിലപ്പോൾ അത് വാസ്തവമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ഭോജനമില്ലാതെ ഇന്ന് മൃത്യു വരിക്കാൻ പോകുന്നുവെന്ന്. മൃത്യു വരിക്കുമെന്ന് ദേവി പറയുമ്പോൾ മറിച്ചാണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാനാകുമോ? എന്തുമാകട്ടെ, സ്വന്തം കൃത്യനിർവഹണത്തിൽ അങ്ങ് പരാജയപ്പെട്ടിരിക്കുകയാണ്, ശരിയല്ലേ? ഉമേ, നീ എന്റെ അർദ്ധാംഗിനിയാണ്. ഞാൻ തോൽക്കുകയോ വിജയിക്കുകയോ ചെയ്താലും രണ്ടിലും നിനക്ക് തുല്യ പങ്കുണ്ട്. ആ വിഷയമല്ല ചർച്ച. ഇന്നൊരു ജീവന് ഭോജനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയോ ഇല്ലയോ? ശരി, വീഴ്ച വരുത്തിയതായി തന്നെ ഇരിക്കട്ടെ. മുരുക, പറഞ്ഞത് കേട്ടില്ലേ? ഈശൻ എന്റെ മുൻപിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ശക്തിയുടെ കഴിവിനെക്കുറിച്ച്? ജനനി, വിജയപരാജയത്തെക്കുറിച്ച് നിഗമനത്തിലെത്തുന്നതിന് മുൻപ് അവിടുന്ന് അടച്ചു വച്ചിരിക്കുന്ന ജീവനെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിക്കാം. നന്നായി പരിശോധിക്കൂ. ജീവൻ ഉണ്ടാവില്ല ഇപ്പോൾ ആ ഉറുമ്പിന്. ജനനി, ബോധ്യപ്പെട്ടില്ലേ? അതിനും ഭോജനം നൽകിയിരിക്കുകയാണ് ഈശൻ. കുമാര, മനസ്സിലായോ ശക്തിയുടെ മഹത്വത്തെക്കുറിച്ച്? മഹാദേവ, മഹാദേവ, പരാശക്തി, പ്രജകളെ കാക്കുന്ന മഹേശ്വരി, മധുര ഭരിക്കുന്ന ശക്തിസ്വരൂപിണി, മഹിളകളുടെ മനസ്സിൽ മായാത്ത രൂപമായി നിൽക്കും മനോഹരി, ഓം ശക്തി ശക്തി എന്ന് മാലോകർ സ്തുതിക്കുന്ന ദേവി പരാശക്തിക്ക് പ്രണാമം. എന്താണ് നാരദ? ആഹാ, അങ്ങും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നത് കണ്ടതേയില്ല നാരദ. ശക്തിയിൽ തന്നെ ശിവനും ലയിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് അങ്ങ് ഇവിടെ നിൽക്കുന്നത് കാണാതെ പോയത്. ക്ഷമ നൽകിയാലും സാരമില്ല, ഇവിടെ ഇപ്പോഴാണ് ഒരു പ്രശ്നം പരിഹരിച്ചത്. ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചെന്നോ? എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് ഓടിയെത്തിയത്. ജനനി, എന്ത് പ്രശ്നമാണ് നിനക്ക്? കലാദേവിക്കും ശ്രീദേവിക്കും കടുത്ത മത്സരം, കടുത്ത മത്സരം. മത്സരം? എന്താണത്? ലോകത്തിൽ ശ്രേഷ്ഠമായത് ജ്ഞാനമാണെന്ന് സരസ്വതി അവകാശപ്പെട്ടത് കേട്ട്, അല്ല ദ്രവ്യമാണ് ശ്രേഷ്ഠമെന്ന് ലക്ഷ്മി വാദിക്കുകയാണ്. അവിടുന്ന് എന്താണവോ പറയാൻ പോകുന്നത്? സരസ്വതിയും ലക്ഷ്മിയും അഹന്തയിലാണ് സംസാരിക്കുന്നത്. അതെ അതെ, ലോകത്തിൽ ശ്രേഷ്ഠമായത് ധൈര്യമല്ലേ? അത് ശരിയാണ്. ദേവി, ദേവിയുടെ ധീരത എന്തെന്ന് അല്പം മുമ്പ് നാം കണ്ടതല്ലേ? അങ്ങ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ മൂന്ന് മഹളകൾക്കിടയിലുണ്ടായ പ്രശ്നമാണ്. നാരദ, ജനനി, ലോകത്തിൽ ശ്രേഷ്ഠമായത് ധൈര്യമോ ജ്ഞാനമോ സമ്പത്തോ? എന്റെ അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തിൽ ശ്രേഷ്ഠമായത് ജ്ഞാനം, ജ്ഞാനം പിന്നെ സമ്പത്ത്, അതിനുശേഷമേ ഉള്ളൂ ധൈര്യം. നാരദ, വാ ഇവിടെ. ഞാൻ വരില്ല. വരാൻ? വരുന്നു. അജ്ഞാനം കൊണ്ട് അതും ഇതും പുലമ്പണ്ട. വേണ്ട, ക്ഷമയോടെ നിൽക്ക്. ശരി, ഭയപ്പെടേണ്ട, സത്യം പറയൂ. ധൈര്യത്തേക്കാൾ ജ്ഞാനവും സമ്പത്തുമാണോ മികച്ചത്? ഇങ്ങനെ ഭയപ്പെടുത്തിയാൽ ഞാൻ ഇവിടുന്ന് ഓടിപ്പോകും. ദേവി, ശാന്തമായി ചോദിച്ചാൽ മാത്രമേ എനിക്ക് മറുപടി പറയാനാകൂ. ശരി, ശാന്തമായി തന്നെ ചോദിക്കാം. ലോകത്തിൽ ശ്രേഷ്ഠമായത് ധൈര്യമല്ലേ? ദേവി, വൈരാഗ്യം വളരുമ്പോൾ വിദ്യാധനൻ തന്റെ ജ്ഞാനം കൊണ്ടാണ് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. സമ്പത്ത് നേടിയവൻ കാശും പൊന്നും കൊടുത്തായിരിക്കും രക്ഷപ്പെട്ടു പോകുന്നത്. ഈ ബലം മാത്രമുള്ളവനുണ്ടല്ലോ കഷ്ടം. അവൻ താനാണ് ബലശാലി ബലശാലി എന്ന് പറഞ്ഞ് മുന്നിൽ ചെന്ന് നിന്ന് സ്വയം മൽപ്പിടുത്തം നടത്തി പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ കാലഗതി എത്തുകയും ചെയ്യും. സത്യമാണ് നാരദ, അതുകൊണ്ടാണ് അരിശക്കാർ ബുദ്ധിഹീനരാണെന്ന് എല്ലാവരും പറയുന്നത്. നാരദ, ഇതൊന്നും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ജ്ഞാനവും സമ്പത്തും മാത്രം ശ്രേഷ്ഠമായി കരുതുന്ന ഒരു ദേശത്തെ മറ്റു ദേശക്കാർ ഏത് സമയത്തും അപഹരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അവിടെ ധീരത തല ഉയർത്തി നിന്നാലേ വേറെ ആരും അങ്ങോട്ട് കടന്നു വരാതിരിക്കുകയുള്ളൂ, ശരിയല്ലേ? സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കാൻ വേണ്ടി സകലരും പ്രയത്നിക്കുന്ന ഈ വേളയിൽ ധൈര്യത്തിന് വിലയില്ലല്ലോ ദേവി. നാരദ, ദേവി ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പറയരുത്. ഞാനും സമ്പത്ത് രണ്ടിനേക്കാൾ ധൈര്യമാണ് ശ്രേഷ്ഠമെന്ന് ഞാൻ തെളിയിച്ചു തരുന്നതാണ്. അവിടത്തേക്ക് അതിന് കഴിയില്ല ദേവി. എന്തുകൊണ്ട് കഴിയില്ല?
താങ്കൾക്ക് മുമ്പേ സരസ്വതീദേവി ജന്മനാൽ മൂകനായി പിറന്ന ഒരുവനെ മഹാകവിയാക്കി ലോകത്തിലുള്ള സകല സമ്പന്നരെയും അവന്റെ കാൽക്കീഴിൽ വീഴ്ത്താൻ പോകുകയാണെന്ന് ശപഥം ചെയ്തിട്ട് ഭൂലോകത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതറിഞ്ഞ ലക്ഷ്മീദേവിയാകട്ടെ ദൈനംദിനം ഭിക്ഷയെടുക്കുന്ന ഒരു ഭിക്ഷക്കാരിയെ ആ നാടിന്റെ രാജ്ഞിയാക്കി സരസ്വതീ കടാക്ഷം നേടിയവനെ അവളുടെ കാൽക്കീഴിൽ വീഴ്ത്താൻ പോകുകയാണെന്ന് ശപഥം ചെയ്തിട്ട് ശ്രീദേവിയും ഭൂലോകത്തിലേക്ക് യാത്രയായി. ഇവർക്കിടയിൽ പാവം ശക്തി ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞത് സത്യമാണോ? അതെ ദേവി. ഇപ്പോൾ തന്നെ ഞാനും ഭൂലോകത്തിൽ ചെന്ന് ജന്മനാൽ ഭീരുവായി ജനിച്ച ഒരുവനെ ലോകം മുഴുവൻ അതിശയിക്കും വിധം ഒരു മഹാധീരനാക്കി കലാദേവിയുടെ അനുഗ്രഹം നേടിയ കവിയെയും ശ്രീദേവിയുടെ അനുഗ്രഹം നേടിയ രാജ്ഞിയെയും അടിമകളാക്കി എന്റെ അനുഗ്രഹം നേടിയവന്റെ കാൽക്കീഴിൽ വീഴ്ത്തുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഉമാദേവിയുമല്ല, പരാശക്തി എന്ന പദവിയും എനിക്ക് ആവശ്യമില്ല. പോകുന്നു. മഹാദേവ. നാരദ, ഇന്ന് നിന്റെ ആഗ്രഹം സഫലമായി. ഇല്ലില്ല, ഇപ്പോഴാണ് തുടക്കമിട്ടത്. എല്ലാം ശുഭമായി കലാശിക്കാൻ അടിയനെ അനുഗ്രഹിച്ചാലും. എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴുമുണ്ട്. ഇന്ന് നീ തുടക്കം കുറിച്ചില്ലേ, അത് വളരെ നല്ല വിഷയമാണ്. എല്ലാം മംഗളമായി കലാശിക്കും. പോയി വരൂ. മഹാദേവ, വിദ്യയോ ദ്രവ്യമോ ധൈര്യമോ? ജ്ഞാനമോ ദ്രവ്യമോ വീര്യമോ അമ്മയോ അച്ഛനോ ദൈവമോ? ജ്ഞാനമോ ദ്രവ്യമോ വീര്യമോ അമ്മയോ അച്ഛനോ പെരുത്തോന്റെ മനസ്സിന് ഗുണമേറുമോ? പഠിച്ചവൻ പണക്കാരനാരാകിലും ബലം പെരുത്തിരുന്ന അവന് കിടയാകുമോ? ബലം പെരുത്തിരുന്നാൽ അവന് കിടയാകുമോ? ജ്ഞാനമോ ദ്രവ്യമോ വീര്യമോ ഫലമാണിത്, അത് ഒന്നിൽ നിന്നുണ്ടായ പൊരുളാണത്. ഒന്നിലൊന്ന് പകുത്താൽ ഉയർന്നതേത്? ഒന്നിലൊന്ന് പകുത്താൽ ഉയർന്നതേത്? മൂന്നും ഒരിടത്ത് ഇരുന്നാൽ നിലയേത്? മൂന്നും ഒരിടത്തിരുന്നാൽ നിലയേത്? ജ്ഞാനമോ മൂന്നു തലമുറയ്ക്ക് നിധിവേ
അച്ഛനോ ദൈവമോ ഒന്നില്ലാതെ മറ്റൊന്ന് ഉണ്ടാകുമോ? ഇതിലുയർവെന്നും താഴ്വെന്നും പിരിവാകുമോ? ജ്ഞാനമോ ദ്രവ്യമോ വീര്യമോ? എന്താണ് ഇവിടെ ഒരു ബഹളം? ആരാത്? എന്താ കാര്യം? ഏതോ ഒരു അഹങ്കാരി അനുവാദമില്ലാതെ അകത്ത് കടന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഓടാൻ ശ്രമിച്ചു. കള്ളനാണവൻ. കള്ളനോ? ഞാനാണ് ഉദ്യാനത്തിന്റെ പ്രധാന കാവൽക്കാരൻ. ഞാനുള്ളപ്പോൾ ഒരു മോഷണമോ? ഇപ്പൊ അവന്റെ അവസ്ഥ ബോധം കെട്ട് കിടക്കുകയാണ്. ഇപ്പൊ എഴുന്നേൽക്കും, കുറച്ചു നേരം കഴിയും. ഇതാണ് സന്ദർഭം, ഞാൻ രണ്ടു കൊടുക്കട്ടെ. ഏയ്, എഴുന്നേക്കടാ, എഴുന്നേക്ക്. എന്റെ ദൈവമേ, നീയോ? എന്താടാ ഇത്? ഇവനെയാണോ കള്ളനെന്ന് പറഞ്ഞടിച്ചത്? ഇവനൊരു ഊമയാ. പാവം, സംസാരശേഷി ഇല്ലാത്തവൻ. ഈ വായില്ലാത്ത പാവത്തിനെയാണോ നീയൊക്കെ കൂടി തല്ലിച്ചതച്ചത്? അയ്യോ, ദിവസവും ഇവിടെ പൂ പറിക്കാൻ വരുന്നവനാ ഞാനാ അനുവാദം കൊടുത്തിട്ടുള്ളത്. ഊമയാണെന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇവന്റെ തലക്കകത്ത് കളിമണ്ണാണോ? ഇവിടെ മണ്ട ശിരോമണി. ഇപ്പൊ ഇവൻ എന്താ പറഞ്ഞത്? ഊമയാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്നാ പറഞ്ഞത്? ഊമയാണെന്ന് വായ തുറന്നു നോക്കിയാലല്ലേ അറിയൂ. എടാ, സംസാരിക്കാൻ കഴിവുള്ള നമ്മളെക്കാളും ഒക്കെ എത്രയോ നല്ലവനാണെന്ന് അറിയോ ഈ പാവം? ദുഷ്ടന്മാരെ, ഈ പാവത്തിനിട്ട് തല്ലിച്ചതച്ചല്ലോ. അല്ല സുഹൃത്തെ, അടിക്കാൻ വരണമെന്ന് മനസ്സിലായല്ലോ. ഒരു വാക്ക്, പൂജയ്ക്ക് പൂ പറിക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൂടെ? താനതിന് ഊമയാണല്ലോ, പിന്നെ എങ്ങനെ അത് പറയുന്നല്ലേ. ശരി ശരി, കരയണ്ട, സാരമില്ല. ഈശ്വരനില്ലേ, അദ്ദേഹം എപ്പോഴും ഇങ്ങനെയാ. വെറുതെ നേരം പോകാൻ വേണ്ടി വായില്ലാത്ത ജീവനോട് വിനോദിക്കുന്നത് ഒരു ശീലമാണ്. വിഷമിക്കണ്ടോ, വിഷമിക്കണ്ട. നോക്ക്, ഇന്നു മുതൽ പൂജ ചെയ്യുമ്പോ ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയണേന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ മറക്കണ്ട. പോ, ചെല്ലേ. എടാ, ഒരു ഊമയത്തല്ല എങ്ങനെ തോന്നിയടാ? അറിവില്ലാത്ത കഴുതകളെ വലിയ വീരനാണെന്ന് കാണിച്ചാണോ? വല്ല പൊട്ടനെയും ചട്ടനെയും കിട്ടിയ കയ്യൂക്ക് കാണിക്കും. ശരിക്കുള്ള കള്ളം വന്നാൽ നോക്കി നിൽക്കും. ശരിക്കുള്ള കള്ളന്മാർ വന്നാൽ ഞങ്ങൾ അവനെ വെറുതെ വിടുവോ? അവന്റെ കൈയും കാലും ഞങ്ങൾ തല്ലി വിടുക. അങ്ങനെയാണെങ്കിൽ നിന്റെ ഒക്കെ കൈയും കാലം തല്ലി വിടിക്കേണ്ടത്. എന്നെ കൊണ്ടത് പറയിക്കണ്ട. ചേട്ടാ, വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. സംസാരിക്കും, സംസാരിക്കും. ഇതുപോലെ സംസാരിച്ചാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മുടെ വീട്ടിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരു വീടാ. അല്ല ചേട്ടാ, ചേട്ടന്റെ വീട്ടിലെ ചേച്ചിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ല. അപ്പൊ നീ എന്നെയല്ലേ കാണാൻ വരാം? ചേട്ടന്റെ ചേച്ചിയുടെ സംസാരം അത്ര സുഖമല്ലല്ലോ. സുഖമില്ല, സ്വല്പ അസുഖമുണ്ട്. എന്താ ചേട്ടാ അങ്ങനെ? അതോ മുജന്മത്തിന്റെ പാവമാ, എന്റെ തലയിൽ എഴുത്തുണ്ടാ. ആ, അതിരിക്കട്ടെ. ഇപ്പൊ പോയില്ലേ ആ ഊമ? അവ സംസാരിക്കാൻ പറ്റാതെ ചാകുക. എന്റെ പെമ്പറത്തി സംസാരിച്ച് ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുക. നല്ല രസമല്ലേ എന്റെ പെമ്പറത്തിയെ കുറിച്ച് നമുക്ക് വിശദമായിട്ടിരുന്ന് സംസാരിച്ചാലോ? എന്റെ ഭാര്യയുടെ നുണ കേൾക്കാൻ എന്തൊരു ഉത്സാഹ. ഈ കുഞ്ഞിനെ കണ്ട ഓരോരുത്തരെ എഴുന്നേറ്റ് തൊഴാനുള്ളതിന് പോയി പോയി. പേടിയാ? എന്നെ കണ്ടാലേ പേടിയാ? ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ വിലയുള്ളത്? എന്താ ഈ വിദ്യാപതി ഇതുവരെ ആയിട്ടും കാണാത്തത്? ഇത്ര കാലമായിട്ട് ഒരിക്കൽ പോലും ഇങ്ങനെ വൈകിട്ടില്ലല്ലോ. വിദ്യാപതി, വിദ്യാപതി, എന്താടാ ഇത്? ആരാണ് മോനെ നിന്നോട് ഈ ക്രൂരത കാണിച്ചത്? ഈശ്വര, സംസാരിക്കാൻ ശേഷിയില്ലാത്തവർക്ക് ജീവിതത്തിൽ എന്തെല്ലാമാണ് സഹിക്കേണ്ടി വരുന്നത്? എന്ത് കഷ്ടമാണ്! ദൈവമേ, വ്രതമിരുന്ന് പ്രാർത്ഥിച്ചതിനൊരു ആൺസന്തതിയെ തന്നിട്ട് അവനെ സംസാരശേഷി ഇല്ലാത്ത ഒരു ഊമയാക്കി കളഞ്ഞല്ലോ. തലമുറ തലമുറയായി എന്റെ പൂർവീകർ മുതൽ ഞാനടക്കം ഭഗവാനെ സ്തുതിച്ചും ക്ഷേത്രപ്പണികൾ ചെയ്തും ജീവിച്ചു വരികയായിരുന്നു. എന്നോടുകൂടി അതും അവസാനിക്കുമല്ലോ. വിദ്യാപതി, നീ ഇത്ര ദുർഭാഗ്യവാനായി പോയല്ലോടാ, ദുർഭാഗ്യവാനായി പോയല്ലോ. കരയണ്ട മോനെ, കരയണ്ട. നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാനില്ലാത്ത സമയങ്ങളിൽ നിന്നെ ഭദ്രമായി സംരക്ഷിക്കുമായിരുന്നു. എന്ത് ചെയ്യാനാ, ജനിച്ച കുഞ്ഞ് ഊമയാണെന്നറിഞ്ഞപ്പോൾ ആ ദുഃഖത്തിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി.
അവളിങ്ങനെ നിന്റെ അവസ്ഥ കണ്ട് നീറി നീറി മരിക്കുന്നതിനേക്കാൾ നേരത്തെ പോയതാ നല്ലത്. സംഭവിച്ചത് പറയാനോ പറയുന്നത് മനസ്സിലാക്കാനോ കഴിവില്ലാത്തവനായി പോയല്ലോ മോനെ. ഞാൻ ക്ഷേത്രത്തിൽ ചെന്ന് രാജാജ്ഞ നിർവഹിച്ചിട്ട് വേഗം വരാം. വീട് ഭദ്രമായി സൂക്ഷിച്ചോണം. വിദ്യാപതി, ഇന്നു മുതൽ നീ സംസാരിക്കാൻ കഴിവുള്ളവനാകുന്നു. നമ്മുടെ ബീജാക്ഷര മന്ത്രത്താൽ നിന്റെ മൂകത അകന്നിരിക്കുന്നു. നീ കൃതികൾ എഴുതി, കവിത രചിച്ച് വിദ്വാനായി, കവിയായി, ജ്ഞാനത്തിന്റെ നായകനായി ലോകത്തിലുള്ള സമ്പന്നരെയെല്ലാം നിന്റെ അടിമകളാക്കി ദ്രവ്യത്തേക്കാൾ വിദ്യയാണ് മികച്ചതെന്ന് ലോകരെ ബോധ്യപ്പെടുത്തുക. ലോകമെങ്ങും ജ്ഞാനമാണ് മികച്ചതെന്ന് നീ മുഖേന അറിയപ്പെടണം. നമ്മുടെ അനുഗ്രഹ ആശീസ്സുകൾ. അച്ഛൻ ധ്വനി, മൊഴി, ശബ്ദം, നാദം, അക്ഷരം, ചൊല്ല്, പൊരുൾ, ഈണം, ഭാവം, ഗാനം, കവി, കവിത, ശ്ലോകം, ശാസ്ത്രം, പുണ്യം, ശില്പം, ധരിത്രി, അച്ഛൻ, ദൈവം, ആശാൻ, വിദ്യ, ഭാഷ, സംസാരശേഷി, എല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നു. എല്ലാം കിട്ടിയിരിക്കുന്നു. ജനനീ, അമ്മേ, ദേവി. മുതലുള്ള എഴുത്തെല്ലാം അടിയനുതാ ദേവി.
ചെന്നോ ആദിമുതലുള്ള എഴുത്തെല്ലാം അടിയനു താദേവി എന്നും ഞാൻ എഴുതും കണ്ണു തുറക്കാൻ ചാർത്തി തന്ന് അറിവൂട്ടി ഭൂവിനുയിരാക്കി തന്നെന്നേ അറിവിൻ കനിവായി കലതൻ ഇതളായി അരുളും തളിരും തിരയും കടലിനേ കല്ലുകളും മുള്ളുകളും ഉത്തരമറിഞ്ഞവരും നിത്യനിത്യം പുകഴ്ത്തിയിടും നിന്നറിവു തന്നിടുമോ ഉത്സാഹത്തിൻ പൂത്തിരമാലകൾ ആനച്ചേലിൽ പകലോടു ചേർന്നത് പത്തിൽ പത്തുമറിഞ്ഞൊരു ജ്ഞാനി പലരും പുകഴ്ത്തിയ ദിവ്യവാണി എന്നെ ആയിരങ്ങൾ ആദരിക്കാൻ വായി തുറന്ന് തന്ന ദേവി അമ്മേ ഉള്ളിൽ ശരണമടഞ്ഞേ ദേവി വിദ്യാപതി അച്ഛ എന്റെ മകൻ വിദ്യാപതി തന്നെയാണോ നീ അച്ഛന്റെ മകൻ വിദ്യാപതി തന്നെയാണ് സംസാരശേഷിയില്ലാതിരുന്ന എന്റെ മകൻ വിദ്യാപതിയാണോ നീ പിറന്ന നാൾ മുതൽ ഇന്ന് വരെ മൂകനായി ജീവിച്ച അച്ഛന്റെ മകൻ വിദ്യാപതി തന്നെയാണ് അച്ഛാ ഞാൻ വിദ്യാപതി അച്ഛാ മകനെ ദൈവമേ ഞാൻ കാണുന്ന ഒന്നും മിഥ്യയല്ലല്ലോ സത്യമായും ഇത് മിഥ്യയല്ല യാഥാർത്ഥ്യമാണ് എങ്ങനെയാ മോനെ നിനക്ക് സംസാരശേഷി കിട്ടിയത് അത്ഭുതം അച്ഛനിറങ്ങിയ ഉടനെ എന്റെ ഗതികേടോർത്ത് ഏങ്ങലടിച്ച് ഞാൻ കരഞ്ഞു സാക്ഷാൽ കലാദേവി എന്റെ മുന്നിൽ വന്ന് എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്ന് മഹാകവിയാക്കി പാണ്ഡിത്യം കൊണ്ട് ലോകമാകെ കീഴടക്കുമെന്ന് ആശീർവദിച്ച് മറയുകയും ചെയ്തു അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ വാക്കുകൾ വരാൻ തുടങ്ങി അച്ഛാ മൂകനായിരുന്ന പൂക്കൾ കൊണ്ട് പൂജിച്ചിരുന്ന ഞാൻ ഇന്ന് നാവുകൊണ്ട് സ്തുതിഗീതങ്ങൾ പാടി ഭാരതിയെ പൂജിച്ചു അച്ഛാ ഭാരതിയെ പൂജിച്ചു ഞാൻ നീ ഭാഗ്യവാനാണ് നിന്നേക്കാൾ ഞാനാണ് ഭാഗ്യം ചെയ്തത് മകന്റെ കൊഞ്ചൽ കേൾക്കാൻ കഴിയാത്തതിന്റെ ദുഃഖമെല്ലാം ഇന്ന് തീർത്തു തന്നല്ലോ മോനെ ഈശ്വര സന്നിധിയിൽ ഭജനകൾ നടത്തുന്ന പണി എന്നോടുകൂടി അവസാനിക്കുമോന്ന ഭയത്തിലായിരുന്നു ഞാൻ ആ ദുഃഖവും തീർന്നു കിട്ടി ഇത്രയും കാലം നിന്റെ അമ്മയില്ലാത്തതിൽ ഞാൻ വേദനിച്ചിട്ടില്ല എന്നാൽ ഇന്നൊരു ദിവസത്തേക്കെങ്കിലും അവൾ ജീവനോടെ വന്ന് നീ സംസാരിക്കുന്നത് കണ്ട ശേഷം പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാടാ വിദ്യാപതി വിദ്യാപതി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല മോനെ എന്റെ ദൈവമേ ഇതുവരെ മുടങ്ങാതെ പൂജകൾ ചെയ്ത് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത ദേവി നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ നീ തന്നെയാണ് വലിയവൻ എന്നേക്കാൾ വലിയവൻ ഞാൻ നിന്റെ മുന്നിൽ അടിമയാണ് അച്ഛാ ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് ലോകത്തിൽ ഞാൻ എത്ര പ്രശസ്തി നേടിയാലും അച്ഛന്റെ മകനല്ലാതാകുമോ പക്ഷേ എനിക്കൊരപേക്ഷയുണ്ട് ഇനി അച്ഛന്റെ നാവുകൊണ്ട് ഞാൻ ഒരിക്കലും ഊമയാണെന്ന് മാത്രം പറയരുത് ഇല്ല 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 എന്റെ മകൻ പണ്ഡിതനാണ് കവിയാണ് മഹാപ്രതിഭയാണ് കലാദേവിയുടെ കൃപ പരിപൂർണമായും സിദ്ധിച്ച കലാകാരൻ ഇനി ജ്ഞാനത്തിന്റെ അധിപതിയാണ് എന്റെ മകൻ കലാസാഹിത്യത്തിന്റെ അഭിമാനമാണ് എന്റെ മകൻ എന്റെ മകൻ വൈദ്യരെ മഹാരാജാവിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് മഹാമന്ത്രി ഒന്നും പറയാറായിട്ടില്ല വരൂ മന്ത്രി മുഖ്യ പ്രണാമം മഹാരാജൻ വൈദ്യർ എന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് രാജൻ ഉടനെ ഭേദമാകുമെന്നാണ് പറഞ്ഞത് മഹാമന്ത്രി എന്റെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്കറിയാത്തതാണോ കുറേശ്ശെയായി എന്റെ ജീവൻ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരകരോഗം ഭേദമാകുമെന്നാണോ പറയുന്നത്
വൈകാതെ മരണം സംഭവിക്കും. അങ്ങനെ പറയരുത് മഹാരാജൻ. ദീർഘായുസോടെയും ആരോഗ്യത്തോടെയും അങ്ങ് ജീവിക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. മരിക്കാൻ എനിക്ക് ഭയമില്ല. എന്റെ കാലശേഷം ഈ രാജ്യം ഭരിക്കാൻ ഒരവകാശമില്ലാതായിപ്പോയല്ലോ എന്നു മാത്രമാണ് എന്റെ ദുഃഖം. രാജൻ, രാജസദസ്സിലെ പ്രമുഖരുടെ മക്കളെ ആരെയെങ്കിലും അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് രാജ്യാഭിഷേകം നടത്തിക്കൊടുക്കാമല്ലോ. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മകനെ ഞാൻ തിരഞ്ഞെടുത്തു എന്നിരിക്കട്ടെ. നമ്മുടെ ശിവപുരം കൊട്ടാരത്തിലുള്ള മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ നമ്മെ പഴി പറയില്ലേ? ഇതുപോലെ ഗത്യന്തരമില്ലാത്ത സ്ഥിതി ചിലപ്പോഴൊക്കെ വരുമെന്ന് കരുതിയാണ് മറ്റു ചില നടപടിക്രമങ്ങൾ അങ്ങയുടെ പൂർവികർ സ്ഥാപിച്ചിട്ടുള്ളത്. എന്താണത്? തെളിച്ചു പറയൂ. രാജാവിന് സന്തതിയില്ലാതെ വരികയും ആരെയെങ്കിലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്താൽ ക്ഷേത്രത്തിലെ ആനയുടെ കയ്യിൽ ഒരു പുഷ്പഹാരം കൊടുത്ത് അതിനെ പുറത്തുവിടും. ആ ഹാരം ആരുടെ കഴുത്തിലാണോ ഇടുന്നത്, ആ ആളെ തന്നെ രാജ്യാഭിഷേകം നടത്തി ഭരണമേൽപ്പിക്കാം. ഇത് പണ്ടുമുതലേ നടന്നുവരുന്ന സമ്പ്രദായമാണ്. നന്നായിപ്പോയി. ഇതിലാർക്കും പരാതിപ്പെടാൻ കഴിയില്ലല്ലോ. ഉടനെ വേണ്ടത് ചെയ്യുക. ഈ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ തന്നെ ശിവപുരത്തിന്റെ അടുത്ത അവകാശി ആരാണെന്ന് കാണാൻ കഴിയുമല്ലോ. അപ്പോഴേ ഈ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. മഹാമന്ത്രി, അവിടുത്തെ ആജ്ഞ ഉടനെ നടത്തുന്നതാണ്. ഞാൻ വളർന്നേ അമ്മാ.
എന്താണ് ചേട്ടാ, എന്തോ ഗഹനമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല പെങ്ങളെ. ഈ ശിവപുരത്ത് ചേട്ടൻ ആസ്ഥാനം അൽപ്പിടുത്തക്കാരനായി ജോലി സ്വീകരിച്ച അന്ന് മുതൽ ഇങ്ങനെ ദുഃഖിതനായി ഇരിക്കുന്നത് ഞാൻ ഒരു ദിവസം പോലും കണ്ടിട്ടില്ല. സഹോദരി, നിനക്കൊന്നും തന്നെ അറിയില്ലേ? എനിക്കെല്ലാം അറിയാം. ചേട്ടന്റെ കൂടെ പ്രഥമ ശിഷ്യനായിരുന്നവൻ ചേട്ടന്റെ ശിക്ഷണത്തിൽ മല്യുദ്ധകലകളെല്ലാം സ്വായത്തമാക്കി ഇന്ന് ചേട്ടനെ തന്നെ യുദ്ധത്തിന് വെല്ലുവിളിച്ചതോർത്തല്ലേ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അതെ പെങ്ങളെ, അവന്റെ കൂടെ യുദ്ധം ചെയ്താൽ ജയിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്താണ് ഞാൻ വിഷമിക്കുന്നത്. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? ആശാനെ ശിഷ്യന് തോൽപ്പിക്കാനാവുമോ? എന്തുകൊണ്ട് കഴിയില്ല? എനിക്കറിയാവുന്ന അടവുകളെല്ലാം ഞാൻ അവനെ അഭ്യസിപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്താണ്? ചേട്ടന്റെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യാനുള്ള കരുത്ത് അവൻ എങ്ങനെയുണ്ടാവാനാ? പെങ്ങളെ, നീ ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. നന്നായി മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ചേട്ടന് വാർദ്ധക്യമായതുകൊണ്ട് അവനെ തോൽപ്പിക്കാനുള്ള ശക്തിയില്ലെന്ന് സ്വയം കരുതുകയാണ്, ശരിയല്ലേ? ചേട്ടാ, നന്ദി മറന്ന് ആശാനെ തന്നെ വെല്ലുവിളിക്കാൻ തയ്യാറായ ശിഷ്യൻ ഒരിക്കലും വിജയം വരിക്കാൻ പോകുന്നില്ല. ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. വിഷമിക്കണ്ട ചേട്ടാ, ഞാനൊരു ഉപായം പറയട്ടെ, അതുപോലെ ചേട്ടൻ അനുസരിക്കുമോ? എന്തുപായമാണ് സഹോദരി? നിൽക്കൂ, ഞാൻ ഇതാ വരുന്നു. ചേട്ടാ, ഇതെടുത്തുകൊണ്ട് മല്യുദ്ധക്കളത്തിലേക്ക് ചെല്ലൂ. വിജയം തീർച്ചയായും ചേട്ടൻ തന്നെയാണ്. പെങ്ങളെ, എന്താ ഇത്? വാളും പരിചയം കൊണ്ടുപോകേണ്ട ചേട്ടന്റെ കയ്യിൽ കയ്യിലും തട്ടവും തന്നത് എന്തിനാണെന്നാണോ അമ്പരക്കുന്നത് ചേട്ടാ? ശിവപുരത്ത് പ്രജകളെ, ഞാൻ എത്ര തന്നെ ബുദ്ധി ഉപദേശിച്ചിട്ടും അനുസരിക്കാതെ ശിഷ്യനും ആശാനും തമ്മിൽ മല്യുദ്ധത്തിനൊരുങ്ങിയിരിക്കുകയാണ്. എന്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ ഇന്ന് മധ്യസ്ഥനായി നിന്ന് വിധി പറയേണ്ട ചുമതലയുള്ളതിനാൽ നിങ്ങളെല്ലാവരും അതിനോട് അനുകൂലിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാടാ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞങ്ങളെ പോലെ ധൈര്യമായിട്ട് നിന്ന് കാഴ്ച കാണും, പേടിച്ച് വിറയ്ക്കുന്നത് എന്തിനാ? പിന്നെ ഇവിടെ യുദ്ധം നടക്കാൻ പോവാണോ? അല്ല, എല്ലാവരെയും ഇവിടെ ഇരുത്തി സദ്യ വിളമ്പാൻ പോവാണ്. വിവരം കിട്ടവൻ, ഈ മത്സരം കണ്ട് രസിക്കാനല്ലേ നിന്നെ വിളിച്ചോണ്ട് വന്നത്? പൊട്ടന്മാരെ പോലെ ചോദിക്കുന്നില്ലേ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. വേണ്ട ചേട്ടാ, ആരെങ്കിലും അടിയുണ്ടാക്കുന്ന കണ്ടാൽ എനിക്ക് പേടിയാ. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടരുണ്ടോ? ഈ പേടിയൊക്കെ മാറ്റാനല്ലേ നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇല്ല ചേട്ടാ, ഈ അടിയും പിടിയും ഒന്നും വേണ്ട. അവരടി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ടെങ്കിലും ഓടിപ്പോക്കോളാം. ഓടിയാൽ കൊന്നുകളയും. നിന്നെ ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് പോയി, അതാ നിൽക്കുന്നില്ലേ ആ മല്ലൻ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നതും. പിന്നെ അവൻ നിന്നെ അടിച്ച് ചവിട്ടി തിരുമി ചാറാക്കി കൊടുക്കും. നിക്കട അവിടെ, ഇതുപോലുള്ള മൽപ്പിടുത്തങ്ങളൊക്കെ കണ്ടല്ലേ നിനക്ക് ധൈര്യം വയ്ക്കൂ, പേടിക്കാതടാ. എന്താ ഇത്? മല്യുദ്ധത്തിന് വിളിച്ചപ്പോൾ കയ്യിലും തട്ടവും കയ്യിലേന്തി വന്ന് നിൽക്കുന്നത്? ശിഷ്യ, ഈ ഒരടവ് മാത്രമാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത അടവ്. ഈ അടവ് പ്രയോഗിച്ചാണ് ഇന്ന് നിന്നെ ഞാൻ ജയിക്കാൻ പോകുന്നത്. ഗുരുവേ, ആ അടവും കൂടി പഠിച്ചതിന് ശേഷമായിരുന്നു ഞാൻ താങ്കളെ മല്യുദ്ധത്തിന് വിളിക്കേണ്ടിയിരുന്നത്. ആശാനെ, എന്നോട് അങ്ങ് ക്ഷമിക്കണം. അങ്ങ് മത്സരത്തിൽ ജയിച്ചിരിക്കുന്നു, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. വിദ്യാർത്ഥി തോറ്റിരിക്കുന്നു, ആശാൻ ജയിച്ചിരിക്കുന്നു. ഇതാണ് എന്റെ വെല്ലുവിളി. ഞങ്ങളുടെ ശിവപുരം ആസ്ഥാന മല്ലനുമായി ആരെങ്കിലും മല്ലയുദ്ധത്തിന് വരാൻ തയ്യാറാണെങ്കിൽ ഈ ക്ഷണം തന്നെ വരാം. Thank you.
എന്ത് കഷ്ടമാ, പാതാവുകാരെല്ലാം ജ്യോതിയൊക്കെ തീത്ത് വീട്ടിൽ പോയി കഴിഞ്ഞു. ഈ കുഞ്ഞന് വന്ന് തൊലഞ്ഞ എന്താ എന്താതോ? കുഞ്ഞൻ വദാതായോ? എന്താ സഹോദരി പറയുന്നത്? കുഞ്ഞൻ വദാതായോ? പുറകെ വരുന്നുണ്ട്. വദത്തെ വെത്തിത്തൊന്ന്. എത്തതാ നേതമായി നിങ്ങൾക്ക് വേണ്ടി കാത്ത് നിക്കുക. പെട്ടെന്ന് വന്ന് തൊലഞ്ഞ എന്താ? കുറച്ചുകൂടെ വ്യക്തമായി സംസാരിക്കാൻ വയ്യേ. നിന്റെ നാക്കന്ത അരിമാവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനെന്താ പണ്ടത്തെ പോലെ ഉദ്യാനപാലകനാണോ? കാരാഗ്രഹത്തിന്റെ പ്രഥമ കാവൽ പഠനല്ലേ, പെട്ടെന്ന് വരാൻ പറ്റോ? ഇവിടെ ചുമതല ഭാരിച്ചതാ. നാനും അതെ, കൊത്താദത്തിലെ ഉദ്യോഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ താമസിക്കാറുണ്ടോ? നല്ല മേളക്കാരനെ പോലെ താളം പിഴയ്ക്കാതെ സംസാരിക്കുന്നുണ്ട്. നിനക്ക് വരാൻ കഴിയും, നിന്റെ സ്ഥിതി വേറെ അല്ലേ. മഹാറാണി നിന്റെ ആത്മമിത്രമാ, പ്രിയ സഖിയാ, തോഴി, ആനുകൂല്യം കൂടുതലാ. നാനാ ആനുകൂല്യം പദോദനപ്പെടുത്തി നിങ്ങൾക്ക് കൊതേശ ഉദ്യോഗ കയറ്റം തരാമെന്ന് വിചാരിച്ചതാ. പിന്നെന്താ, പറ്റിയില്ലേ? പറ്റിയില്ല. പത്തി എടുക്കാൻ നീ എന്താ പാമ്പാണോ? പറ്റിയില്ലെങ്കി വേണ്ട, എല്ലാത്തിനും ഓരോ സമയവും കാലം വരണ്ടേ? ആർക്കൊക്കെ സമയം തെളിയുന്നു. ഊമ സംസാരിക്കാൻ തുടങ്ങി ഭീരു ബലശാലിയായി. എവിടെയോ ഭിക്ഷ എടുത്തിരുന്ന പെണ്ണ് ഇന്ന് രാജ്ഞിയായി. പതുക്കെ പതേ, ഇത് ആദ്യതെങ്കിലും കാതിൽ കേട്ടാൽ ഉണ്ടല്ലോ. കേക്കട്ടെ, ഒരു കുഴപ്പമില്ല. നീ പറയുന്ന ഭാഷ എനിക്കല്ലാതെ വേറെ ഒരുത്തനും മനസ്സിലാവില്ല. അയ്യോ അയ്യോ അയ്യോ, ആന ബുദ്ധി ഇല്ലാതെ ആ പെണ്ണിന്റെ കഴുത്തിലാണല്ലോ ഹാരയിട്ടത്. നിന്റെ കഴുത്തിലിട്ടിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് പല്ലക്കിൽ സവാരി ചെയ്യാമായിരുന്നു. അയ്യോ, ദാ നിങ്ങളും നാനും പോയി നിന്ന ഓന്ന മാല കൊന്തിയില്ല. വേറെ എന്ത് കൊണ്ടിടും? മണ്ണ് വാരി കൊന്തിയിടും. മണ്ണ് തന്നെ കൊണ്ടിടണം. നിന്റെ കൂടെ ജീവിക്കുന്നതിന് മണ്ണിട്ടാ പോരാ. മോളെ വരലക്ഷ്മി, പിന്നെ രാജ്ഞി എങ്ങനെ ഇരിക്കുന്നു? എന്തത് പാത്ത്, എന്തത് ഭംഗി, അതികാതം അലങ്കാതം ആദംബോധം. അയ്യോ, നേരെ സംസാരിക്കാനേ അറിയില്ല. അതിന്റെ ഇടയിൽ ഞാൻ തന്നെ അന്തം വിട്ടു പോയി. ശരി ശരി, ഇരിക്കേ.
വീട്ടിലേക്ക് പോതാം. അയ്യോ അയ്യോ അയ്യോ, ദൈവം നല്ല സൗന്ദര്യം കൊടുത്തിട്ട് പാവത്തിന് കൊഞ്ഞയും കൊടുത്തു. ദൈവത്തിന്റെ ക്ഷീണം മാറ്റിട്ട് പിന്നെ പോവാം. നിക്ക നിക്ക, ഒരു ഓമ തംതാതിച്ച് തുടങ്ങി, ഒരു ബീതു വലിയ ബലശാലിയായി. നിങ്ങക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഇങ്ങനെ നിന്ന് ആലോചിച്ച ഇനിയും മെലിഞ്ഞു പോകും. മെലിയുമെന്നോ? എല്ലാം നിന്റെ കാറ്റടിച്ച കാറ്റല്ല, അതൊക്കെ അസൂയ, അതാ തുതുങ്ങുന്നത്. കാറ്റല്ല തുതുങ്ങുന്നത്. അയ്യോ, ഈശ്വര ഊമയെ കൊണ്ട് സംസാരിപ്പിച്ചല്ലോ, അതിൽ പകുതി ഇവിടെയും ബാക്കി പകുതി അവിടെയും കൊടുത്താ മതിയായിരുന്നു. ഒക്കെ എന്റെ ഭാഗ്യദോഷം പോട്ടെ. മഹാറാണിയോട് സമയം കിട്ടുമ്പോ ഈ കുഞ്ഞിനാ നിന്റെ ഭർത്താവെന്ന് പറയോ. പതയ്ക്കാനല്ല മനസ്സിലാകുന്ന ഭാഷ പറയാനാ. നിങ്ങൾ രാജ്ഞി കാതാഗ്രഹം കാണാൻ വരുന്ന നേരത്ത് മുന്നി പോയി നിൽക്കണം, ഒരു വലിയ വെഞ്ചാമര എടുത്ത് വീശണം. കൈമണി അടിക്കാണല്ലോ. എന്റെ അധ്വാനവും സത്യസന്ധതയും കണ്ടെന്തെങ്കിലും ചെയ്യുന്ന ചേട്ടെ, അല്ലെങ്കിൽ പോട്ടെ. ദേഷ്യപ്പതല്ല ഇങ്ങനെ. മകാദാ നീ വെള്ളക്കാക്ക പതക്കുന്നെന്ന് പറഞ്ഞ അതേ പച്ചക്കാക്കയും പതക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. പച്ചക്കാക്ക എവിടെയെന്ന് വെച്ചാ എന്താ പറയേണ്ടത്? വേണ്ട 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 വേണ്ട, കറുത്ത കാക്ക തന്നെ പറക്കട്ടെ. അതും കാ കാ നാ കരയുന്നത്, അതിന്റെ അർത്ഥം അറിയാമോ? അറിയില്ല. അതേയില്ല, അല്ലെങ്കിൽ നിനക്ക് എന്താ അറിയാവുന്നത്? കാ കാ എന്ന് വെച്ചാൽ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന അർത്ഥം. ഈ അർത്ഥം മനുഷ്യർ മനസ്സിലാക്കാത്തത് കൊണ്ടാ കയ്യിലിരിക്കുന്നത് തട്ടിപ്പറിച്ചോണ്ട് പോണത്. വായട കീറ്റേ. പോത്തെ പോത്തും കുതിരയൊന്നുമല്ല, പോട്ടെ പോത്തെ. നിനക്ക് ഒരു നാക്കാണോ രണ്ട് നാക്കാണോ? നീട്ടിക്കേ, ഒരെണ്ണേ ഉള്ളു. നന്നായിട്ട് പറയണ്ടാണല്ലോ പറഞ്ഞേ. പോട്ടെ പോത്തെ. മര്യാദക്ക് ശ്രദ്ധിച്ചു പറയണം, നന്നായി നോക്ക്. പോട്ടെ പോത്തെ. നിന്റെ അടുത്ത് രക്ഷയില്ല, വാ പോയേക്കാം. വിദ്യാപതി അച്ഛാ, ഇത്രയും കാലം ജോലി ചെയ്ത് ഞാൻ അവശനായി മോനെ. ജോലി ചെയ്ത് അവശനായതല്ല, ഒരേ ഒരു മകനുള്ളതും ഊമയായി പിറന്നല്ലോ എന്ന വേദനയാണ് അച്ഛന്റെ ഈ അവശ നിലയ്ക്കുള്ള കാരണം. അല്ലല്ല, ആ ദുഃഖം ഇന്ന് ഒട്ടും തന്നെയില്ല. ഊമയായ മകന്റെ അച്ഛനാണ് ഈ സദാനന്ദനെന്ന് ഈ ലോകത്തിൽ ഇനി ഒരു കുഞ്ഞു എന്നെ പരിഹസിച്ച് പറയില്ല. നന്നായി വിശ്രമിക്കച്ച, ഇനി ഞാൻ അച്ഛനെ സംരക്ഷിക്കാം. ഇന്നു മുതൽ ക്ഷേത്രത്തിൽ പോയി ഈശ്വര ശ്ലോകങ്ങൾ പാടുന്ന ജോലി ഞാൻ നിർവഹിക്കാം. അത് ഞാൻ തന്നെ നിന്നോട് പറയണമെന്ന് കരുതിയിരുന്നതാണ്. സംസാരശേഷി കിട്ടിയിട്ടും അച്ഛൻ പറയുന്നതുവരെ ഞാൻ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ പൊന്നുമോനെ, നിന്റെ പാണ്ഡിത്യത്തിന്റെ മികവ് കണ്ട് ഈ ശിവപുരത്തിൽ നിന്നെ പ്രശംസിക്കാത്തവർ ആരുമില്ല. നാട് മുഴുവൻ നിന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാം കലാദേവിയുടെ ആജ്ഞയാണ്. വരട്ടെ അച്ഛാ. ഈശ്വര സേവ പുരുഷാർത്ഥമായി മനസ്സിൽ കരുതി മഹാപ്രതിഭയായിത്തീരുക. തിളങ്ങും വീട്.
നല്ല പാട്ട്, രസമുള്ള ശബ്ദം, ഉയർന്ന ആശയം. നന്ദി. ഈ പാട്ട് രചിച്ചത് ഞാൻ തന്നെ. ഇതിന് ഈണം നൽകിയത് അതും ഞാൻ തന്നെ. വളരെ നന്നായി പണ്ഡിത. നമ്മുടെ ഹൃദയംഗമായ ആശംസകൾ. ആറില്ലാത്ത നാട്, അഴകില്ലാത്ത മങ്ക, പേരില്ലാത്ത പണ്ഡിതൻ, ഈണമില്ലാത്ത പാട്ട്, ഇവയൊന്നും പ്രയോജനപ്പെടില്ലെന്ന് പറയാറുണ്ട് അല്ലേ മന്ത്രി? അതേ തിരുമനസേ, സത്യമാണ്. എന്റെ ഐശ്വര്യത്തിന്റെ ഗുണം കൊണ്ടാണോ എന്തോ ഞാൻ പദവി സ്വീകരിച്ച് ഈശ്വര ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയ നേരത്ത് ദൈവികഗാനവും കേൾക്കാൻ സാധിച്ചു. എന്റെ ഹൃദയ സന്തോഷത്തിനായി ഈ പ്രതിഭയ്ക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ദേവി. പണ്ഡിത, ഞാൻ രാജ്ഞിയായതിനു ശേഷം ആദ്യമായി നൽകുന്ന സമ്മാനമാണിത്. ഞാൻ ഇതുപോലൊരു സമ്മാനം തരുന്നുവെങ്കിൽ അത് വിലമതിക്കാനാവാത്ത ഒന്നാണ്. സ്വീകരിച്ചോളൂ. ഈശ്വര സേവനത്തിന് കൂലി വാങ്ങുന്ന പദവ് ഞങ്ങളുടെ പരമ്പരയ്ക്കേയില്ല. ഇത് താങ്കൾ തന്നെ വെച്ചുകൊള്ളൂ. ഈശ്വരനും രാജാവും ഒന്നാണെന്നുള്ളത് താങ്കൾ പഠിച്ചിട്ടില്ലേ ഇതുവരെ? എല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ ഈശ്വരന് തുല്യമായി നിൽക്കാനുള്ള പക്വത താങ്കൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം? ഭാഷയിൽ, ധ്വനിയിൽ അഹന്തയുടെ രസം കലർന്നിരിക്കുന്നു. എന്നുവച്ചാൽ? അരജന്റെ അടിസ്ഥാനമാണ് ക്ഷമയും സൗമ്യതയും. അത് മഹാറാണിക്ക് നൽകുവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കേ. രസമുള്ള വാക്കുകൾ. നന്ദി. സമ്മാനം? വിലമതിക്കാനാവാത്ത ഈ സമ്മാനം താങ്കളുടെ കയ്യിൽ തന്നെ. പണ്ഡിത, ഇത് ക്ഷേത്രമാണ്, രാജസഭയല്ല. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. കാണാം. പ്രണാമം. സുഹൃത്തെ, രാജ്ഞിയെ എതിർത്ത് സംസാരിക്കാമോ? സമ്പത്ത് ജ്ഞാനത്തെ വെല്ലുവിളിക്കാമോ? സമ്പത്ത് ജ്ഞാനത്തെ വെല്ലുവിളിക്കുന്നു. ഈശ്വരനും രാജാവും ഒന്നാണെന്നുള്ളത് താങ്കൾ പഠിച്ചിട്ടില്ലേ ഇതുവരെ? എല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ ഈശ്വരന് തുല്യമായി നിൽക്കാനുള്ള പക്വത താങ്കൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം? ഭാഷയിൽ, ധ്വനിയിൽ അഹന്തയുടെ രസം കലർന്നിരിക്കുന്നു.
തികഞ്ഞ ധൈര്യവാൻ, നല്ല ബലവാൻ. തക്ക സമയത്ത് വന്ന് വലിയ ആപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. മദാദാനി, ഒന്നും പറ്റില്ലല്ലോ. തമാദാനായി നങ്ങതെ എല്ലാവതേ മനസ്സ് പതയാനൊത്താത്ത തദത്തിൽ വിശപിച്ചു പോയില്ലേ? എന്തെങ്കിലും വിപരീതമായിട്ട് നടന്നിരുന്നെങ്കിൽ എന്താതേനെ? എന്ത് ഈശ്വര, എനിക്കത് ആലോചിക്കാൻ വയ്യ, ആലോചിക്കാൻ വയ്യ. അതിയാമോ മല്ലി, എത്ര മനപ്രയാസത്തോടെ വന്നാലും നിന്റെ സംസാരം കേൾക്കുമ്പോ ചിരിയാണ് വരുന്നത്. എന്താ മദാദാനിയെ വലിയ ആപത്തിൽ നിന്നും ഈശ്വരനാണ് എത്തിച്ചത്? എന്നെ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ വീരമല്ലെന്ന ആളിന്റെ ധൈര്യത്തെപ്പറ്റി എങ്ങനെ പ്രശംസിക്കണമെന്ന് എനിക്കറിയില്ല. അതികേമൻ, എന്ത് കരുത്ത്, എന്ത് ധൈര്യം! നമ്മുടെ രാജസദസ്സിൽ പോലും ഇത്ര കേമനായൊരു ബലശാലി ഇല്ലെന്നാണ് കരുതുന്നത്. തക്ഷപ്പെടുത്തിയ വ്യക്തിയെ പ്രശംസിക്കേണ്ടത് സത്യമാണ്. അതേസമയം അവിടുത്തെ കൈകൊണ്ട് കൊടുത്ത തമ്മാനം വാങ്ങാൻ സമ്മതിക്കാത്ത പണ്ഡിതനെ എന്തിനാ തുമ്മ വിത്തത് മദാദാനി? നീ പറഞ്ഞതുപോലെ ആ പണ്ഡിതനോട് എനിക്കുണ്ടായ അരിശം കാരണമാണ് ഞാൻ രഥത്തിൽ കയറി എന്റെ കോപം അത്രയും ആ കുതിരകളോട് കാണിച്ചത്. അതിന്റെ പരിണാമമാണിതൊക്കെ. അങ്ങനെയെങ്കിൽ ആ പണ്ഡിതനെ തീർച്ചയായിട്ടും വെറുതെ വിടാൻ പാടില്ല. മല്ലി, അരിശം അറിവിനെ നശിപ്പിക്കും, അവിവേകം പാടില്ല. പാണ്ഡിത്യമുള്ള കവിയുടെ കൈവശം അല്പം അഭിമാനവും ഉണ്ടാവും, അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല. അതുപോലെ കഴിവുള്ളവരൊക്കെ നമ്മുടെ രാജസദസ്സിലെ അംഗങ്ങളാകുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിക്കും. മനസ്സിലായോ? മതതിരായില്ല. നിനക്ക് മനസ്സിലാകണമെങ്കിൽ വളരെ വൈകും. മഹാമന്ത്രിയോട് ചെന്ന് ഒരു നല്ല ദിവസം നോക്കി സകല ബഹുമതികളോടും കൂടി കാവൽ ഭടന്മാരെ അയച്ച് ആ വീരമല്ലനെ രാജസദസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരാൻ പറയൂ. മല്ലി, മറ്റൊരാജ്ഞ കൂടി. എന്താ മദാദാനി? പല്ലക്കും പരിവാരങ്ങളും അയച്ച് ക്ഷേത്രത്തിൽ ഞാൻ നൽകിയ സമ്മാനം സ്വീകരിക്കാത്ത പണ്ഡിതനെയും അതേ ദിവസം തന്നെ വിളിച്ചുകൊണ്ടുവരാൻ പറയൂ. ശരി മദാദാനി. കഴിവുറ്റ ആ പണ്ഡിതനും തന്റേടിയായ ബലവാനും നല്ല പദവികൾ നൽകി എന്റെ രാജ്യാംഗങ്ങളാക്കുകയാണെങ്കിൽ ജ്ഞാനം, ധൈര്യം ഇവ രണ്ടും എന്റെ അടിമകളാകുന്നതാണ്. പിന്നെ ഈ ശെൽവാംബികയുടെ കീർത്തി. ൂപത്തെ കാട്ടിടും.
വിദ്യാപതി. അച്ഛാ, എന്നോടൊരു വലിയ കാര്യം പറയാതെ മറച്ചുവെച്ചല്ലോ നീ. ആ, ഞാൻ അച്ഛനോട് മറച്ചുവെച്ചു വന്നു, എനിക്ക് മനസ്സിലായില്ല. ക്ഷേത്രത്തിൽ രാജ്ഞിയും നീയും തമ്മിലെന്തോ വാഗ്വാദം നടന്നതായി കേട്ടു. ആ, അതൊന്നുമില്ല. പതിവ് പോലെ ഞാൻ ക്ഷേത്രത്തിൽ പാടുകയായിരുന്നു. രാജ്ഞി അവിടെ വന്ന് സമ്മാനം തന്നു. ഈശ്വരസേവയ്ക്ക് കൂലി വാങ്ങുന്ന പതിവില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരസ്കരിച്ചു. നാടു വാഴുന്ന മഹാരാജ്ഞിയാണ്, പാരിതോഷികം സ്വീകരിക്കേണ്ടതല്ലേ മര്യാദ? സ്നേഹപൂർവം തന്നിരുന്നെങ്കിൽ ഞാൻ സ്വീകരിക്കുമായിരുന്നു. അത് അഹന്തയോടുകൂടിയ സമ്മാനമായിരുന്നു, അതുകൊണ്ട് തിരസ്കരിച്ചു. അത് തെറ്റാണോ? രാജ്ഞിയെ അപമാനിച്ചതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് വന്നാലോ? ആപത്തോ? എനിക്കോ? ചെങ്കോലാണ് അവരുടെ കയ്യിലെങ്കിൽ എഴുത്തുകോലാണ് എന്റെ കയ്യിൽ. വിദ്യാപതി, ഊമയായിരുന്നവൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ഒരാളെയും ബഹുമാനിക്കുന്നില്ല എന്നുള്ള ചീത്തപ്പേര് നീ സമ്പാദിക്കരുത് മോനെ. അയ്യോ ദൈവമേ, സ്നേഹം, എളിമ, വിനയം, സത്യം, ഇതിനെയെല്ലാം ആദരിച്ചു നടക്കുന്ന വ്യക്തിയാണ് ഞാൻ. അഹങ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ തരംതാഴ്ത്താൻ വിചാരിച്ചാൽ അവരെ ഞാൻ വെറുതെ വിടില്ല. നമ്മൾ ഈശ്വരന്റെ ദാസരാണ്, സ്തുതിഗീതങ്ങൾ അവിടെ പാടി സേവനമനുഷ്ഠിക്കുന്നവരാണ്. ഇടയിൽ വരികയും പോവുകയും ചെയ്യുന്ന ഈ പാപജന്മങ്ങളെ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. പ്രണാമം പണ്ഡിത. പ്രണാമം. ആരാണ് നീ? രാജ്ഞിയുടെ ആജ്ഞപ്രകാരം കൊട്ടാരത്തിൽ നിന്നും വരികയാണ്. രാജ്ഞി അയച്ചതാണോ? എന്താണ്? താങ്കളെ ആദരിക്കാൻ തീരുമാനിച്ച് സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മഹാറാണി ആജ്ഞാപിച്ചിരിക്കുകയാണ്. പല്ലക്കും പരിവാരങ്ങളും പുറത്ത് കാത്തു നിൽക്കുകയാണ്. കണ്ടോ മോനെ വിദ്യാപതി, രാജ്ഞിയെ തെറ്റിദ്ധരിച്ചില്ലേ നീ? അവരുടെ വിശാല മനസ്കത ഇപ്പൊ മനസ്സിലായോ? ഒന്നും പറയണ്ട, നീ പുറപ്പെട്. പുറപ്പെടുന്നതിന് മുൻപ് വിദ്യാപതി, മറുത്തൊന്നും പറയണ്ട. ഇത് നിന്റെ അച്ഛൻ രാജ്ഞിയാണ്, രാജ്ഞിയുടെ ഉത്തരവനുസരിച്ച് നടക്ക്. ഉത്തരവ്. രാജ്യത്തിന്റെ മഹാറാണി, ശിവപുരത്തിന്റെ തിരുമനസ്, സ്ത്രീകുലത്തിന്റെ പരമോന്നതിക്കായി പ്രയത്നിക്കുന്ന മഹിളാരത്നം, ശിവപുരം പ്രജകളെ രക്ഷിക്കാൻ വന്ന മഹാപ്രതിഭ, ഐശ്വര്യത്തിന്റെ മൂർത്തിയായ ശ്രീദേവിയുടെ കൃപയാൽ നമ്മുടെ നാടിന് കിട്ടിയ വരദാനം, മാറ്റുകുറയാത്ത ശിവപുരത്തിന്റെ മഹാരാജ്ഞി, രാജമഹോന്നത രാജകോലാഹല രാജഗംഭീര ശ്രീ ശ്രീ വിജയശ്രീ സെൽവാംബിക മഹാറാണി. പ്രഥമ ദളപതി പദവി സ്വീകരിക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ രാജപ്രമുഖർ സർവരെയും സഹൃദയം സ്വീകരിക്കുന്നു. എന്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും ആഗമനരായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്വന്തം ജീവൻ വകവയ്ക്കാതെ എന്നെ രക്ഷപ്പെടുത്തിയ വീരമല്ലന്റെ ധീരതയെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നടന്ന സംഭവം നാട്ടുകാർ അറിയുന്നതാണ്. അതുപോലൊരു ബലശാലിയെ, രാജ്ഞിയുടെ ജീവൻ രക്ഷിച്ച മഹാധീരനെ ഈ ശിവപുരത്തിന്റെ പ്രഥമ ദളപതിയായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ പദവി നൽകാൻ പോവുകയാണ്. വീരമല്ലൻ നാടിനെയും നിയമത്തെയും ശിരസാവഹിച്ച് സ്വന്തം മാതാവിനെപ്പോലെ ജന്മഭൂമിയെ കണക്കാക്കണമെന്ന് ആജ്ഞാപിച്ച് ഇന്നു മുതൽ താങ്കളെ നമ്മുടെ നാടിന്റെ പ്രഥമ ദളപതിയായി നിയമിച്ചിരിക്കുന്നു. മഹാറാണി, നമ്മുടെ നാടിന്റെ ഉരുപിടി മണ്ണ് പോലും മറ്റാർക്കും കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ നാടിന്റെ കാവലായി, അതിർത്തികളുടെ കാവലായി, ശത്രുക്കളാൽ എന്തെങ്കിലും ശല്യമുണ്ടായാൽ എന്റെ ജീവൻ കൊടുത്തും ഞാൻ രക്ഷിക്കുന്നതാണ്. നമ്മുടെ ശിവപുരത്തെ എന്റെ ശരീരത്തിൽ അവസാന ശ്വാസമുള്ളതുവരെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ പ്രഥമ ദളപതിയുടെ പദവി സ്വീകരിക്കുകയാണ്. ഇതെന്റെ മാതാവാണ് സത്യം, എന്റെ നാടാണ് സത്യം, എന്റെ ധീരതയാണ് സത്യം. മഹാറാണി, പ്രഥമ ദളപതിക്ക് പക്കബലമായി നിന്ന് പടനയിച്ച് ഞങ്ങളും ഈ നാടിനെ കാത്തുരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ധീരത വിജയിക്കട്ടെ. നിങ്ങളുടെ കഴിവുകൾ പ്രശംസനീയമാകട്ടെ. സൈന്യം സമ്പൂർണമാകട്ടെ. മഹാറാണി, അവിടുത്തെ ആജ്ഞ അനുസരിച്ച് പണ്ഡിതനെ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സഭയിലേക്ക് വരാൻ പറയൂ. ഉത്തരവ്. ആരാണ് ആ പണ്ഡിതൻ? വരുമ്പോൾ കാണാം. രാജ്യം വിജയിക്കട്ടെ, ഭരണം ഉത്തമമാകട്ടെ, പാണ്ഡിത്യം ശ്രേഷ്ഠമാകട്ടെ. വന്നാലും പണ്ഡിത, വന്നാലും. യാദർച്ഛികമായി ഞാൻ ക്ഷണിച്ചത് താങ്കളെ അമ്പരപ്പിലാഴ്ത്തിയോ? ആവശ്യമില്ലാത്തതായി തോന്നി. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ പറയുകയാണ്, താങ്കളുടെ പാണ്ഡിത്യം പരിശോധിക്കാനാണ് താങ്കളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്റെ കഴിവ് പരീക്ഷിക്കാൻ മാത്രം പാണ്ഡിത്യത്തിൽ നൈപുണ്യം നേടിയ പണ്ഡിതൻ ഇവിടെ ആരാണാവോ? സകലരും ഇവിടെ സകലകലാ വല്ലഭന്മാർ തന്നെയാണ്. ആഹാ, വളരെ നന്ന്.
ചോദ്യങ്ങൾ തുടങ്ങിയാൽ ഉത്തരങ്ങൾ നൽകാൻ തയ്യാറാണ്. ദളപതി ശ്രേഷ്ഠ, താങ്കളുടെ നാട്? ഇത് തന്നെയാണ്. പേര്? വിദ്യാപതി. മാതാപിതാക്കൾ? മാതാവില്ല, പിതാവുണ്ട്. ബന്ധുമിത്രാദികൾ? ഇല്ല. സഹോദരങ്ങൾ? ഏകനാണ്. താങ്കളുടെ തൊഴിൽ? എന്റെ തൊഴിൽ കവിതയാണ്. അതല്ലാതെ? ഈശ്വര സേവ. ഇതിനു മുമ്പ്? ജന്മനാൽ മൂകൻ. സംസാരിക്കാൻ കഴിഞ്ഞത്? കലാദേവിയുടെ കൃപയാൽ. അവിശ്വസനീയം തന്നെ. ഭീരുധീരനായി ദളപതിയുടെ സ്ഥാനം അലങ്കരിക്കുമ്പോൾ മൂകൻ പണ്ഡിതനായി സംസാരിക്കുന്നത് അവിശ്വസനീയമായി തോന്നുന്നു. അടക്കത്തോടെ സംസാരിക്ക്, ശാന്തമായി ചോദിക്കൂ. വിദ്യകൾ വിദഗ്ധമായി പഠിച്ച് ചോദ്യങ്ങൾക്ക് അനായാസമായി ഉത്തരങ്ങൾ നൽകുന്ന പണ്ഡിതനായ വിദ്യാപതി. അധികാരത്തിന്റെ വ്യാകരണം. അഹന്തയില്ലാത്ത ഭരണം. പണ്ഡിതന്റെ അവകാശം. സ്വതന്ത്രമായ പക്ഷി. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. കുട്ടികളുടെ ഭാഷ. വേദന ഉളവാക്കുന്നത്. മിത്രത്തിന്റെ വേർപാട്. സൗഹൃദത്തിന്റെ അടയാളം. ദുരിതങ്ങളെ അകറ്റുക. ചിന്തയിൽ പാടില്ലാത്തത്. സമ്പത്തിന്റെ അഹന്ത. സമൃദ്ധിയില്ലാത്തവർക്ക്. ഈ ലോകം മാത്രമല്ല ഉള്ളത്. കാരുണ്യമില്ലാത്തവർക്ക്. ഒരു ലോകവുമില്ല. എല്ലാവർക്കും വേണ്ടത് ഉന്നതമായ അച്ചടക്കം. ഉന്നതിക്കുള്ള വഴി. വിശ്വസ്തതയും സത്യവും. ശാശ്വതമായി ഉള്ളത്. കലാകാരന്റെ കഴിവ്. ശാശ്വതമല്ലാത്തത്. നശ്വരമായ സമ്പത്ത്. ധീരതയുടെ സവിശേഷത. മിതമായ സംഭാഷണം. പാണ്ഡിത്യത്തിന്റെ അന്ത്യം. സുവർണലിഖിതമാക്കുക. നാടുവാഴുന്നവരുടെ അന്ത്യം. മുടിചൂടിയ മന്നനും ഒടുവിൽ ഒരുപിടി ചാമ്പലാകും. സഹിക്കാനാവാത്തത്. പിഞ്ചു കുഞ്ഞിന്റെ രോദനം. താങ്ങാനാവാത്തത്. പതിവൃതയായ സ്ത്രീയുടെ ശാപം. കേൾക്കാൻ പാടില്ലാത്തത്. അയോഗ്യമായ ചോദ്യങ്ങളും അർത്ഥമില്ലാത്ത ഉത്തരങ്ങളും. കാണാൻ കൊള്ളാത്തത്. അച്ചടക്ക ലംഘനം. അതിനുദാഹരണം താങ്കളുടെ ഈ അധികാരം. ദളപതി, വിദ്യാപതി, താങ്കളുടെ പാണ്ഡിത്യത്തിലെ കഴിവ് പ്രശംസനീയമാണ്. ഇന്നു മുതൽ താങ്കളെ നമ്മുടെ ആസ്ഥാന പണ്ഡിതനായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്കൾ തീരുമാനിച്ചിരിക്കും, പക്ഷേ പൂർണ്ണ മനസ്സോടെ എനിക്ക് കൂടി അത് സ്വീകാര്യമാകും. സ്വീകരിക്കാൻ എന്തിനാണ് ശങ്കിക്കുന്നത്? ഈശ്വര സന്നിധിയിലെ സേവനത്തിന് സ്വയം അർപ്പണം ചെയ്ത പാരമ്പര്യമാണ് ഞങ്ങളുടേത്. ഈശ്വര സേവ ഉന്നത സേവയായി കരുതി ദൈവത്തിന്റെ ദാസനായി കഴിയുന്ന എനിക്ക് ഈ സദസ്സിന്റെ ദാസനാകാൻ സാധ്യമല്ല. അഹംഭാവമുള്ള പണ്ഡിതനാണ്. എപ്പോൾ നമ്മുടെ രാജ്ഞിയുടെ ആജ്ഞ നീ തിരസ്കരിച്ചുവോ, അപ്പോൾ തന്നെ നിനക്കിവിടെ ആസ്ഥാന പണ്ഡിതനാകാനുള്ള യോഗ്യതയില്ലെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. പോകട്ടെ, ക്ഷണിച്ച മാന്യതയ്ക്കായി ഈ സദസ്സിലുള്ളവർ കേൾക്കെ രാജ്ഞിയെ പ്രശംസിച്ച് ഒരേ ഒരു കവിത ചൊല്ലിയിട്ട് പൊയ്ക്കോ. നരസ്തുതി പാടുകയില്ല. എന്നു പറഞ്ഞാൽ? ഈശ്വരനെ സ്തുതിക്കുന്ന നാവാൽ ഇവിടെ ഉരുത്തിരികയും മറയുകയും ചെയ്യുന്ന മനുഷ്യജന്മങ്ങളെ വാഴ്ത്തുകയില്ല. പാടാതെ നീ ഇവിടുന്ന് പോവുകയില്ല. നിങ്ങളുടെ ഈ ഭീഷണി കേട്ട് ഞാൻ ഭയപ്പെടുകയുമില്ല. നിന്നെ ഞങ്ങൾ അനുസരിപ്പിക്കുമോ ഇല്ലയോ എന്ന് കണ്ടോ. നിങ്ങളെ തക്ക പാഠം പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടോളൂ. പണ്ഡിത, എന്റെ അധികാരത്തിൽ എന്റെ നാട്ടിൽ എന്റെ പ്രജയായിരുന്നിട്ടുകൂടി എന്നെ തിരസ്കരിക്കാൻ തന്റെ ഇടമുണ്ടായോ നിനക്ക്? നാട്, വാഴ്ച, മന്നൻ, പ്രജ ഇവയോടെല്ലാം വിധി വിനോദം കാട്ടിയാൽ നാളെ മറ്റൊരുവന്റെ കയ്യിലാണ്. അതിനുള്ളിൽ ഇത്രയും നാടകം വേണോ? വേഷം അഴിച്ചു കളയുന്നത് പോലെ ദിനംപ്രതി എത്രയെത്ര മാറ്റങ്ങളാണ്. ഇന്നലെ കണ്ടവൻ ഇന്നില്ല എന്നുള്ള സത്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇത്തിരി സംയമനം പാലിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ അടക്കി വാഴാൻ ആഗ്രഹിച്ചവർ അധികകാലം ഭരിച്ചിട്ടുമില്ല, ഭരിക്കാൻ പോകുന്നതുമില്ല. മതി, നിർത്ത്, കൊണ്ടുപോകുവനെ. ചെയ്ത തെറ്റ് സ്വയം ചിന്തിച്ച് ക്ഷമ ചോദിക്കുന്നതുവരെ ഇവനെ കാരാഗ്രഹത്തിലടച്ച് ചിത്രവധം ചെയ്യട്ടെ. നല്ല ആജ്ഞ, ഉന്നത അധികാരം, ശ്രേഷ്ഠനായ ദളപതി, പാവം പ്രജകൾ. ബന്ദിയാക്കി കൊണ്ടുപോകുക. നിൽക്ക്, ഞാൻ തനിയെ വന്നുകൊള്ളാം. മഹാറാണി, അവിടുത്തെ അടുത്ത ആജ്ഞ എന്താണെന്ന് അറിയിച്ചാൽ? ആജ്ഞയോ? ഞാനിരിക്കെ തന്നെ പണ്ഡിതന് താങ്കൾ സ്വന്തം ഇഷ്ടത്തിന് ശിക്ഷ വിധിച്ചില്ലേ? ആ പണ്ഡിതൻ ഗർഭത്താൽ മഹാറാണി. വിശദീകരണം വേണ്ട, ഞാൻ ആശങ്കക്കുഴപ്പത്തിലാണ്, അല്പം വിശ്രമിക്കട്ടെ. ആ പണ്ഡിതൻ സംസാരിച്ചതോർത്ത് അവിടുന്ന് വിഷമിക്കുക. സംസാരിക്കുന്നവനാണല്ലോ പണ്ഡിതൻ, അതോർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. വേറെന്താണ് കാരണം പിന്നീട് പറയാം. ദളപതി, താങ്കൾ ഇന്ന് പദവി സ്വീകരിച്ച ദിവസമായിരുന്നിട്ട് പോലും മഹാറാണി താങ്കളോട് കോപിച്ചാണ് പോയത്. സത്യം, ഉപദളപതി പറയുന്നത് തികച്ചും വാസ്തവമാണ്. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും? രാജസദസ്സിൽ ആർക്കും ശിക്ഷ വിധിക്കുന്നതിനുള്ള അധികാരം മഹാറാണിക്ക് മാത്രമാണുള്ളത്. അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ പണ്ഡിതന് താങ്കൾ ശിക്ഷ വിധിച്ചത് മഹാ അപരാധം തന്നെ. അർത്ഥശൂന്യമായ വിവാദമാണ്, വെറുതെ മഠേത്തരം പറയരുത്. അപമര്യാദയായി സഭയിൽ ഒരു സാധാരണ പണ്ഡിതൻ രാജ്ഞിയെ അപമാനിക്കുമ്പോൾ അവനെ ശിക്ഷിക്കാതെ ഞാൻ കാഴ്ച കാണണമെന്നാണോ? എന്നാലും മഹാറാണി സഭയിലുള്ളപ്പോൾ ശിക്ഷ വിധിക്കാനുള്ള അധികാരം നമുക്കുണ്ടോ? രാജ്ഞിയെ രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അസംഭാവിതം നടക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്, എന്നാൽ ശിക്ഷിക്കാൻ വിധിക്കേണ്ടത് രാജ്ഞി തന്നെയല്ലേ? തെറ്റാണ്,
നമുക്ക് ആശയം നൽകുന്നത് മാത്രമാണ് രാജ്ഞിയുടെ കർത്തവ്യം. എന്നാൽ രാജ്ഞിയെ തിരസ്കരിക്കുന്നവനെ അടക്കി നിർത്തേണ്ടത് നമ്മുടെ അവകാശമാണ്. ഈ നാടിന്റെ ചക്രവർത്തിനിയായി ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്നെ മറികടന്ന് പണ്ഡിതന് ആ വീരമല്ലൻ എന്ത് ധൈര്യത്തിലാണ് കാരാഗ്രഹ ശിക്ഷ വിധിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വലിയ തെറ്റ് തന്നെ മദാദാനി. അവരത്തെ ആജ്ഞ അനുദരിച്ച് നടത്താത്ത ഒരാൾ എങ്ങനെയാണ് വലിയ സൈന്യത്തിന് സേനാധിപതിയായി ഇരിക്കാൻ പോകുന്നത്? അത് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പദവി ലഭിച്ച അന്ന് തന്നെ ഇതുപോലെ അക്ഷമനായി പ്രവർത്തിച്ചുവെങ്കിൽ ഇനിയുള്ള കാലം. വിഷമിക്കാതിരിക്കൂ മദാദാനി, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കൂ. ഞാനിരിക്കെ തന്നെ അയാളുടെ ആധിപത്യം നടക്കുകയോ? ഇനി എന്റെ വാക്കിന് എന്താണ് വില? താങ്കളെ മതികതെന്ന് ചെല്ലാൻ ആദ്യ കൊണ്ടും ഒരിക്കലും പറ്റില്ല. മറികടന്നല്ലോ, അല്ലെങ്കിൽ എന്റെ അതിഥിയായ പണ്ഡിതനെ കാരാഗ്രഹത്തിൽ അടക്കും. അദ്ദേഹം കാരാഗ്രഹത്തിൽ ആക്കിയാൽ എന്താ? അധികാരം അവധത്തേക്ക് ഉള്ളതാണ്. താങ്കൾക്ക് പണ്ഡിതനെ വെറുതെ വിടാൻ പറഞ്ഞാൽ എന്താ? അല്ല അല്ല, നീ പറയുന്നത് ശരിയല്ല. പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം സേനാധിപതി അയാൾക്ക് ശിക്ഷ നൽകാതിരുന്നെങ്കിൽ പോലും ഞാൻ അയാൾക്ക് കാരാഗ്രഹം തന്നെ വിധിച്ചേനെ. അയ്യോ, അത്തരത്തിലുള്ള പ്രതീയ തെറ്റാണോ പണ്ഡിതൻ ചെയ്തിട്ടുള്ളത്? രാജസദസ്സിനെ അപമാനിച്ചതല്ലാതെ എന്നെ പ്രശംസിച്ചൊരു പാട്ട് പാടാനും വിസമ്മതിച്ചു അയാൾ. മദാദാനി, എന്റെ ഉള്ളിൽ തോന്നിയ അതിപായം വ്യക്തമായി താങ്കളോട് നാം പറയാം. താങ്കളത് തെറ്റായി കാണരുത്. എന്താണ് പറയൂ. വിദ്യാഭ്യാസമുള്ളവര് ഭീഷണി പെടുത്തൽ വിധത്തൽ ഒന്നും വകവെക്കില്ല. അധികാരത്തോടെ പാടാൻ ഉത്തരവ് ഇതാതെ താന്തമായി അയാളോട് പറഞ്ഞ. അതും നല്ല യുക്തി തന്നെയാണ്. ആജ്ഞ നൽകി അനുസരിപ്പിക്കുന്നതിനേക്കാൾ അയാളെ ശാന്തമായി പാടിപ്പിച്ചതിനു ശേഷം അധികാരം എന്തെന്ന് കാണിച്ചു. തന്നെ ആകട്ടെ. കാരാഗ്രഹത്തിൽ ബന്ദിയായി കിടക്കുന്ന പണ്ഡിതനെ ഞാൻ സ്വകാര്യമായി ചെന്നൊന്ന് കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ്. നല്ല കാര്യം തന്നെ. കോപം കാണിക്കരുത്, വിതത്തുകയും ചെയ്യരുത്. മയത്തിൽ പാദം പതയണം, എന്നിട്ട് തിരിച്ചു പോതണം. എന്ത് പറയുന്നു പറവേ, രാത്രിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരനക്കവും ഇല്ലായിരുന്നു. ശ്വാസം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതിനൊരു കുറവില്ല, ദീർഘശ്വാസങ്ങളായിരുന്നു മുഴുവനും. നേരാനേരം ഭക്ഷണം ഉണ്ടല്ലോ, എല്ലാം നേരെ ആയിക്കോളും. ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, മര്യാദക്കിരുന്നു. അതിനെ ഈ കുഞ്ഞൻ, ഏത് കുഞ്ഞൻ? ഈ മഹാൻ കുഞ്ഞൻ കാരാഗ്രഹത്തിന്റെ അധികാരിയായി ഉള്ളപ്പോ എല്ലാരും മര്യാദക്കെ പെരുമാറും. എല്ലാവരും നിശബ്ദരായിട്ടാണ് ഇരുന്നത്. പക്ഷേ ഇവൻ എന്തിനാ വലിച്ചു നീട്ടുന്നത്? ആർക്കാ പ്രശ്നം? വല്ലതും സംഭവിക്കും, ആരാടാ? എന്താ പ്രശ്നം? പുതുതായി ഒരു പണ്ഡിതനെ ബന്ധിയാക്കിട്ടില്ലേ? അദ്ദേഹം അത്ര എളുപ്പത്തിൽ ശാന്തനാകുന്ന ഒരുപാട് കാലം സംസാരിക്കാതിരുന്നിട്ട് പെട്ടെന്ന് സംസാരിച്ച ആളല്ലേ. അല്പ പ്രശ്നം ഉണ്ടാകുക തന്നെ ചെയ്യും, അയാളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താടോ താൻ പറയൂ. നിലച്ചു പോയി സംസാരിക്കാൻ പറ്റും, ശ്രമിച്ചു നോക്ക്. അയ്യോ പണ്ഡിതാ, എന്നെ താങ്കൾക്ക് ഓർമ്മയില്ലേ? എന്നെ തനിക്ക് ഓർമ്മയുണ്ടോ? അതിന് പഴയതൊന്നും മറക്കുന്ന ശീലമില്ല എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാന്ന് പറഞ്ഞേ? കണ്ടോ, മറന്നു 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 മറന്നു. അരമന നന്ദാവനത്തിലെ പുഷ്പങ്ങൾ പറിക്കാൻ എനിക്ക് അനുവാദം നൽകിയ കാവൽക്കാരൻ അങ്ങല്ലേ? അവൻ തന്നെ, അവൻ തന്നെ, അതേ കാവൽക്കാരൻ തന്നെ. അന്ന് നന്ദാവനത്തിലെ കാവൽക്കാരൻ, ഇന്ന് കാരാഗൃഹത്തിലെ കാവൽക്കാരൻ. ഇന്നും കാവലി എന്നെ ഓരോ ഏർച്ച. നിങ്ങൾക്ക് തെറ്റി, കാവൽ എന്ന പദം തന്നെ വളരെ ഉന്നതമായൊരു പദമാണ്. പദം നല്ലതാണ്, പക്ഷെ തൊഴിൽ അങ്ങനെയല്ലോ. സദാ കോലും പിടിച്ചോണ്ട് നിക്കണ്ടേ? അത് പറയരുത്. നാടാളുന്ന രാജനെ പോലും കാവലൻ എന്നാണ് വിളിക്കാറുള്ളത്. കണ്ടില്ലേ, നിങ്ങൾക്ക് വിവരമുണ്ട്, അതിന്റെ മഹത്വം അറിയാം. പാവപ്പെട്ട ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളും ഒരു പാവമല്ലേ. എങ്ങനെ? ഉള്ളുകൊണ്ട് നല്ലവനാണ് നിങ്ങൾ, എന്നാൽ ഉള്ളിലൊന്നും ഇല്ലാത്തവനുമാണ്. ഉള്ളിലൊന്നും ഇല്ലാത്തവനാണെങ്കിൽ ഇവിടെ കാണുന്ന ആൾക്കാരെയൊക്കെ ചുൽപ്പടിക്ക് നിർത്താനാവോ എനിക്ക്? ഹേ സുഹൃത്തേ, ഇവരെല്ലാം ആരാണ്? പരിചയപ്പെടുത്താൻ മാത്രം മഹാന്മാരാരും ഇല്ല ഇവിടെ. ചെയ്ത തെറ്റുകൾ? അയ്യോ യമകിങ്കരന്മാരല്ലേ. എന്താണ് ചെയ്തത്? എന്താണ് ചെയ്യാത്തത്? കൊല, കൊള്ള, കതിരുതർക്കം, അതിരുതർക്കം, കുത്ത്, വെട്ട്, ചൂതുകളി, പിടിച്ചുപറി, അധ്വാനിക്കാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന പരമതേണ്ടികൾ, എല്ലാവരും ഇവിടെ തന്നെയാ ഉള്ളത്. ഇവർക്കൊരിക്കലും വിമോചനം ഉണ്ടാവില്ല. എന്തോന്ന് വിമോചനം? വെളിയിലേക്ക് ഇറങ്ങിയ പിന്നെ രണ്ടാമത്തെ ദിവസം തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? എന്താണ് അങ്ങനെ സൗകര്യങ്ങള്? നല്ല ഭക്ഷണം കഴിച്ച് തടി നന്നായപ്പോ മടിയന്മാരായിപ്പോയി. ദൃഢചിത്തമില്ലാത്തവർ. ഇവരെ തിരുത്തിയെടുത്താലെന്താ? ഈ ജന്മത്ത് നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട് നടക്കില്ല? അടിമേലടിച്ചാൽ അടിച്ചാ എന്തടക്കും? അമ്മിയും പൊളിയും. ഞാൻ ഇവരെ തിരുത്തിയെടുക്കാം. ഈ ഒന്നും വേണ്ട. നിങ്ങൾക്കെന്തിനാ ഈ വയ്യാവേലിയൊക്കെ? വെറുതെ ഇരുത്താട്ടെ. നിങ്ങളെ തിരുത്താൻ പോയാൽ അവർ നിങ്ങളെ തിരുത്താൻ തുടങ്ങും. പിന്നെ താങ്കൾ എഴുതുന്ന പാട്ടിൽ കുത്തു, കൊല്ല്, വെട്ട് എന്ന വാക്കുകളൊക്കെ വരും, അതൊന്നും വേണ്ട. രാജ്യസഭയിൽ എന്താണ് നടന്നത്? അത് വലിയവരുടെ കാര്യമാണ്, ചെറിയ പിള്ളേർ തലയിടേണ്ട കാര്യമില്ല. ശ്രീ വിജയ ശ്രീ സെൽവാംബിക മഹാരാജ്ഞി വിജയിക്കട്ടെ. അയ്യോ അയ്യോ, എവിടെ പോയി?
എന്താ പണ്ഡിത, സുഖം തന്നെയല്ലേ? നാമകളുടെ അനുഗ്രഹം നേടിയ എന്നെ തേടി നാടിന്റെ മഹാറാണി ഇന്ന് നേരിട്ടിവിടെ വന്നിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം സുഖമെന്നല്ലേ? ധിക്കാരത്താൽ ഈ സെൽവാമ്പികയെ മാനിക്കാൻ മറന്ന് പ്രശംസിച്ച് പാടാൻ മടിച്ച് ഇപ്പോൾ കാരാഗ്രഹത്തിനുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന താങ്കളുടെ ഈ സ്ഥിതി കണ്ടിട്ട് എനിക്ക് പരിതാപം തോന്നുകയാണ്. താങ്കളുടെ കാഴ്ചയിൽ ഞാൻ കാരാഗ്രഹത്തിലാണെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം. എന്നാൽ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എന്റെ കണ്ണിൽ താങ്കളാണ് കാരാഗ്രഹത്തിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നത്. താങ്കളുടെ സ്ഥിതി കണ്ടിട്ട് എനിക്കും പരിതാപം തന്നെയാണ് തോന്നുന്നത്. ഈണത്തിൽ പാടുന്ന പണ്ഡിതനല്ലേ അവിടുന്ന്? താങ്കളുടെ ഭാഷയിലും ഈണം തോന്നുന്നുണ്ട്. സംഗീതമില്ലെങ്കിൽ ലോകത്തിൽ ചലനമുണ്ടാവില്ല ദേവി. താങ്കളുടെ ആസ്തിക്കും അധികാരത്തിനും ചലിക്കാത്ത വസ്തുക്കൾ പോലും സംഗീതത്തിൽ ചലിച്ചെന്നിരിക്കും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സമ്പൽ സമൃദ്ധിയോടെ നാടുവാഴുന്ന ഈ രാജ്ഞിയുടെ അധീനതയിലാണ് താങ്കളുടെ സംഗീതം. തെറ്റാണ് ദേവി, തെറ്റാണ്. ജനനം മുതൽ മരണം വരെ മനുഷ്യ ജീവിതവുമായി പിണഞ്ഞുകിടക്കുന്നതാണ് സംഗീതം. അതെങ്ങനെ? പിറന്ന കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടുന്ന സമയം താരാട്ടെന്ന സംഗീതം, എഴുന്നേറ്റിരിക്കുന്ന നേരത്ത് ചാഞ്ചാട് ചാഞ്ചാടെന്ന സംഗീതം, നടക്കുമ്പോൾ കൈവീശുണ്ണി കൈവീശുണ്ണി എന്ന സംഗീതം, മാമൂട്ടുന്ന നേരത്ത് നിലാവിനെ കാണിച്ച് അമ്പിളി മാമൻ എപ്പ വരും എന്ന സംഗീതം, പ്രായപൂർത്തിയായി കഴിയുമ്പോൾ തിരുവാതിരകളിയുടെ സംഗീതം, കതിർമണ്ഡപത്തിലിരിക്കുമ്പോൾ മന്ത്രങ്ങൾ എന്ന സംഗീതം, ഈ പാപം ചെയ്ത ശരീരം നിശ്ചലമായി കിടക്കുമ്പോൾ ചുറ്റും നിലവിളിക്കുന്നത് ഒപ്പാരി എന്ന സംഗീതം, സർവ്വതും സംഗീതമയം. പണ്ഡിത, ചലനമുണ്ടാക്കുന്നത് സംഗീതം, അത് ഈണത്തിൽ പാടുന്നത് പണ്ഡിതൻ, അവനെ ദാരിദ്ര്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് ദ്രവ്യം, ആ ദ്രവ്യത്തിനെല്ലാം അധിപതിയാണ് ഈ സെൽവാമ്പിക. മനസ്സിലായോ താങ്കൾക്ക്? ഇത് മനസ്സിലാക്കി ഇനി എന്നെ മാനിച്ച് ജീവിക്കുന്നതാണ് താങ്കൾക്ക് ബുദ്ധി. നാടാകെ നശിച്ചാലും നശിക്കില്ല സാഹിത്യമെന്ന് എന്റെ പൂർവികർ മുൻപേ എഴുതി വച്ചിട്ടുണ്ട്. താങ്കളത് പഠിച്ചിട്ടില്ല എങ്കിൽ ഇനിയും ഒരിക്കൽ കൂടി പഴയ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അപ്പോൾ എന്റെ മറുപടി ആവശ്യമായി വരില്ല. വാക്ചാതുര്യം വശമുള്ള പണ്ഡിതനാണ്. ചോദ്യം തൊടുക്കാനറിയാത്ത രാജ്ഞിയാണ് താങ്കൾ. മതി, അവസാനമായി ചോദിക്കുകയാണ്. ലോകർ കേൾക്കെ, നാട് കേൾക്കെ, സഭ കേൾക്കെ വേണമെന്നില്ല. ഇപ്പോൾ ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ കേൾക്കാൻ എന്നെ പ്രശംസിച്ച് ഒരേ ഒരു കവിത പാടൂ. നാളെ തന്നെ താങ്കളെ മോചിതനാക്കി എന്റെ ആസ്ഥാന പണ്ഡിതനാക്കാൻ ഞാൻ. സഭയിൽ വച്ച് ചോദിച്ചാലും സന്നാഹമില്ലാതെ തനിച്ചു വന്ന് യാചിച്ചാലും ഞാൻ പൂജിക്കുന്ന വാണിദേവിയല്ലാതെ ഈ തരുണിയെ വർണ്ണിച്ച് ഒരിക്കലും പാടുകയില്ല. പണ്ഡിത, ശ്രീദേവിയുടെ അനുഗ്രഹം നേടിയ എന്നെ കലാദേവിയുടെ അനുഗ്രഹം നേടിയ താങ്കൾ ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം സ്തുതിക്കുക തന്നെ ചെയ്യും. അത് ഓർമ്മയിലിരിക്കട്ടെ. ആദിത്യൻ ശിഥിലമായാലും ദിശകൾ മാറിയാലും കാലചക്രം സ്തംഭിച്ചാലും വാനവർ ശോഭിച്ചാലും വിലയില്ലാത്ത എന്റെ ജീവൻ നശിച്ചാലും നിലയില്ലാത്ത സമ്പത്തിന് ഒരു തരത്തിലും ഞാൻ അടിമയാകില്ല. തുടർന്നും വാശി പിടിച്ചാൽ എഴുത്താണി ഏന്തുന്ന താങ്കളുടെ കൈകളെ ചുടുകൊള്ളിയാൽ പൊള്ളിക്കേണ്ടി വരും. ചുടുകൊള്ളി, ചെങ്കോൽ ഇവയേക്കാളൊക്കെ എന്റെ എഴുത്തുകോൽ താങ്കളുടെ ഭാവിയെ തന്നെ തകർത്ത് കളയും. പണ്ഡിത, അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, എന്നെ സ്തുതിച്ച് പാടാൻ ഒരുക്കമാണോ അതോ അല്ലയോ? ഞാനും അവസാനമായി ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റുമോ അതോ ഇല്ലയോ? ഇതിനൊക്കെയുള്ള ഫലം വൈകാതെ അനുഭവിക്കാൻ പോകുന്നു താങ്കൾ. പറയൂ, പറയൂ. ഈ കാരാഗ്രഹത്തിലെ ബന്ധിയായി ചിത്രപഥം അനുഭവിച്ച് നരകിച്ച് നരകിച്ച് മരിക്കാൻ പോകുന്നു താങ്കൾ. അത് ഈ നാട്ടിലുള്ള പ്രജകളെല്ലാം കണ്ട് ആസ്വദിക്കട്ടെ. നാട്ടിലുള്ള പ്രജകൾ കണ്ട് ആസ്വദിക്കാനോ? അവരെന്തിനാ? താങ്കൾ കണ്ട് ആസ്വദിച്ചാട്ടെ. ഏതാനും നാളുകൾക്കുള്ളിൽ താങ്കളുടെ നാട്ടിൽ ഈ കാരാഗ്രഹമോ അതോ ഈ കാരാഗ്രഹത്തിനുള്ളിൽ താങ്കളുടെ നാടോ എന്ന് നമുക്ക് കാണാം. കണ്ടോളൂ, പോകുന്നു. നന്ദി. കാവൽക്കാര, അടിയൻ ഈ പണ്ഡിതന്റെ അഹന്ത അടക്കാൻ വേഗം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്ത്. എന്ത് ചെയ്യണമെന്നാണ് ആജ്ഞ? എന്തെങ്കിലും ചെയ്യൂ. അടക്കാൻ പറ്റും തോന്നില്ല. വിരട്ട്, പറ്റാതെ വന്നാൽ പൊയ്ക്കോ ഇവിടുന്ന്. പൊയ്ക്കോളാനോ? എവിടെ പോവാനാ? സൗകര്യങ്ങള്, നല്ല ഭക്ഷണം, ഈ അന്തസ് വേറെ എവിടെ കിട്ടാനാ? പോണോ അത്രേ. പ്രണാമം മഹാറാണി. യാദൃശ്ചികമായി എന്നെ ഇവിടെ കണ്ടത് ദേവിക്ക് അമ്പരപ്പുളവാക്കിയോ? ഇല്ല, താങ്കളിങ്ങനെ നിനച്ചിരിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ളത് രാജസദസ്സിൽ തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ലേ. എന്നെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുള്ളത് എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ പാടില്ലേ? എനിക്കുള്ള അധികാരം എന്താണ്, താങ്കളുടെ കർത്തവ്യം എന്താണെന്നുള്ളത് മറ്റു സേനാഭടന്മാരോട് പരിപൂർണമായി ചോദിച്ചറിയുന്നതിനോടൊപ്പം രാജ്യസഭയിലും എങ്ങനെയാണ് പെരുമാറണമെന്നുള്ളതിനെപ്പറ്റി മന്ത്രിയോട് ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കിയ ശേഷം വരൂ, പറഞ്ഞുതരാം. ഓഹോ, താങ്കൾ ഇരിക്കെ തന്നെ പണ്ഡിതന് ഞാൻ ശിക്ഷ കൊടുത്തതുകൊണ്ട് ഇങ്ങനെ പരോക്ഷമായി ഉന്നം വച്ച് പറയുകയാണോ?
താങ്കൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റ്. പാവമല്ലേ എന്ന് കരുതി വെറുതെ വിട്ടതാണ്. വരട്ടെ രാജ്ഞി. ഒരുപക്ഷെ ഞാൻ മൗനം അവലംബിച്ചിരുന്നെങ്കിൽ ആ പണ്ഡിതനോട് താങ്കൾ ക്ഷമിക്കുമായിരുന്നോ? ഇതിനേക്കാൾ കഠിനമായ ശിക്ഷ നൽകുമായിരുന്നു ഞാൻ. പിന്നെന്താ, ശിക്ഷിക്കപ്പെടേണ്ടവനാണ് ആ പണ്ഡിതൻ. ശിക്ഷ ആര് നൽകിയാലെന്താ? വാളെടുത്തവരെല്ലാം ധീരരാണ്. എല്ലാവരെയും പ്രഥമ ദളപതി എന്ന് വിളിച്ചാലെന്താ? അതെങ്ങനെ സാധിക്കും? ദളപതിയായി പല പേരുണ്ടെങ്കിലും അവരുടെയെല്ലാം മേധാവി എന്ന പ്രധാന ദളപതിയായി ഒരാളെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അവരുടെയെല്ലാം മേധാവിയായി സിംഹാസനത്തിലിരുന്ന് അധികാരം നടത്താൻ നാടിനും ഒറ്റ ഒരു രാജ്ഞിയല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓഹോ, അമിതമായ ആവേശം കൊണ്ടാൽ അറിവ് പ്രവർത്തിക്കുകയില്ല. സംയമനം പാലിക്കുന്നതാണ് നല്ലത്. പ്രകോപവും പരാക്രമവും പകയാളികൾ പടനയിച്ചു വരുമ്പോൾ കാണിച്ചാൽ മതിയാകും. മനസ്സിലായോ? ഞാൻ താങ്കളോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? ഒരു സാധാരണ ബന്ധിയെ കാണാൻ ചക്രവർത്തിനി കാരാഗ്രഹത്തിൽ ചെല്ലേണ്ട കാര്യമുണ്ടോ? ആജ്ഞ പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ അവനെ കെട്ടിവലിച്ച് താങ്കളുടെ കാൽക്കൽ കൊണ്ടുവന്നിടില്ലായിരുന്നോ? നിസ്സാരം പാടി ഉപജീവനം നടത്തുന്ന ഒരു പണ്ഡിതനെ താങ്കൾ ചെന്ന് കാണുകയോ? അപമാനകരം. അതെന്റെ ഇഷ്ടം, താങ്കൾ അതിൽ തലയിടണമെന്നില്ല. എന്താ കലാദേവി, സുഖമാണോ? ആ സുഖമെന്ന വാക്ക് എന്റെ നാവിൽ നിന്നും വന്നതല്ലേ. കുറവൊന്നുമില്ല, പരിപൂർണ സുഖം. വാക്കുകളിൽ ലയമുണ്ട്, എന്നാൽ പാവം, നിന്റെ മുഖത്തൊരു തരം ഭയം നിഴലിക്കുന്നുണ്ട്. ലയം ഭയം എന്ന വാക്കുകൾ കൊണ്ട് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അതിനപ്പുറത്ത് ജയം എന്നൊരു വാക്കുമുണ്ട്. അതിന്റെ അധിപതിയാണ് ഞാൻ, അക്കാര്യം മറന്നുപോകണം. വാക്കുകളിൽ സാമർത്ഥ്യമുള്ളതുകൊണ്ട് പ്രയോജനമെന്താ? അതിൽ വസ്തുതയും വേണ്ടേ? നിന്റെ വാദമനുസരിച്ച് നോക്കുകയാണെങ്കിലും വാക്കിന് ശേഷമല്ലേ വസ്തു, അപ്പോൾ പിന്നെ എനിക്ക് ശേഷമല്ലേ നീ? ഒരിക്കലുമല്ല. നിന്റെ അനുഗ്രഹം നേടിയ പണ്ഡിതൻ എന്റെ അനുഗ്രഹം നേടിയ രാജ്ഞിയുടെ കാരാഗ്രഹത്തിൽ ബന്ധിയായി കിടക്കുകയാണ്, അത് നീ മറക്കാതിരിക്കുക. കാരാഗ്രഹത്തിൽ കിടക്കുന്നതല്ലാതെ ആ രാജ്ഞിയുടെ അടിമയായോ അവൻ? അതല്ല അവളുടെ ആജ്ഞ പാലിച്ച് ആസ്ഥാന പണ്ഡിതനാകാൻ സമ്മതിച്ചോ അവൻ? അതോ രാജ്ഞിയുടെ ഉത്തരവനുസരിച്ച് അവളെ പ്രശംസിച്ച് പാടിയോ അവൻ? ഈ കലാദേവി അല്ലാതെ മഹാരാജ്ഞിയെ ഒരിക്കലും പുകഴ്ത്തി പാടുകയില്ലെന്ന് നിർദാക്ഷിണ്യം നിരസിച്ചില്ലേ അവൻ? ഇന്ന് നിരസിക്കും, തന്റെ അടുത്തോട് സംസാരിക്കും, ആജ്ഞ പാലിക്കാതിരിക്കും, പുകഴ്ത്തി പാടില്ലെന്ന് ദുർവാശയും പിടിച്ചെന്നിരിക്കും. പക്ഷേ ഒടുവിൽ ആ പണ്ഡിതനെ ഞാൻ അടിമയാക്കുന്നത് നീ കാത്തിരുന്ന് കണ്ടോ? അതിനു മുൻപ് നിന്റെ അനുഗ്രഹം നേടിയ രാജ്ഞിയെ പണ്ഡിതന്റെ കാൽ കീഴിൽ ഞാൻ വീഴ്ത്തുന്നത് നീ കാത്തിരുന്ന് കണ്ടോ? ഒരിക്കലും അത് നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? നീ പരാജയപ്പെടാൻ പോകുന്നു. അതിനു മുൻപ് നിന്നെ പരാജയപ്പെടും. വാണി, നിങ്ങൾ രണ്ടുപേരുടെയും വാഗ്വാദത്തിൽ ഒരർത്ഥവുമില്ല. ഒടുവിൽ വിജയിക്കാൻ പോകുന്നത് ഞാനാണ്. അധികം വൈകാതെ പണ്ഡിതനും രാജ്ഞിയും എന്റെ അനുഗ്രഹം നേടിയ ദളപതിയുടെ അടിമകളാകാൻ പോവുകയാണ്. അത് നിങ്ങൾ കണ്ടു നിൽക്കാൻ തന്നെയാണ് പോകുന്നത്. ഞാൻ അനുഗ്രഹിച്ച രാജ്ഞിയുടെ കീഴിൽ കൈകെട്ടി സേവനമനുഷ്ഠിക്കുന്നവനല്ലേ നിന്റെ അനുഗ്രഹം നേടിയ ദളപതി? നിങ്ങൾ ഇരുവരുടെയും അനുഗ്രഹം നേടിയവർക്ക് മുകളിലായി ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്തവനാണ് എന്റെ അനുഗ്രഹം നേടിയ പണ്ഡിതൻ. അധികാരം ചെലുത്തിയാലും അംഗീകരിക്കാതിരുന്നാലും ഒടുവിൽ സർവാധികാരത്തിനുള്ളിൽ സർവവും നിയന്ത്രിക്കപ്പെട്ട് അടങ്ങി ഒടുങ്ങിപ്പോകും. ബലം സംഭരിച്ചവന് അറിവുണ്ടായിരിക്കില്ല, എന്നാൽ ജ്ഞാനം നേടിയവനാകട്ടെ ധനമുണ്ടായിരിക്കില്ല. അതിനേക്കാൾ ധനസമ്പത്തുള്ളവന്റെ കാര്യമോ? ധൈര്യം അല്പം പോലും ഉണ്ടാവില്ല. വിവാദത്തിന്റെ ആവശ്യമില്ല, ജ്ഞാനമാണ് മികച്ചത്. അല്ലല്ല, സമ്പത്താണ് മികച്ചത്. ഒരിക്കലുമല്ല, സർവലോകത്തിലും ശ്രേഷ്ഠമായത് ധൈര്യമാണ്. അല്ല, ജ്ഞാനമാണ്. ദ്രവ്യമാണ്, ധൈര്യമാണ്. നാരായണ, ദേവിമാരെ പ്രണാമം. സരസ്വതി, ലക്ഷ്മി, പാർവതി മൂവരും ഒരേ സ്ഥലത്ത് ഐക്യതയോടെ നിൽക്കുന്ന കാഴ്ച കാണാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ടാകണം. ഞാൻ വരുമ്പോൾ പോലും മൂന്ന് ദേവികൾക്കുമിടയിൽ സ്വരച്ചേർച്ചയില്ല, എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് എന്റെ കർണങ്ങളിൽ പതിക്കുംവിധം ആരോ പറയുന്നത് കേട്ടു. എന്നാൽ അതെല്ലാം പാഴ്വാക്കുകളാണെന്നും മൂവരും ഐക്യത്തോടെയാണ് ഉള്ളതെന്നും ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സത്യമല്ലേ? പരിഹാസമാണോ? ഈ വിനകൾക്കെല്ലാം നിമിത്തം നീയാണ്. അയ്യോ, വന്നു. ഉള്ളത് പറയൂ, കലഹവും വേണ്ട, ക്ലേശവും വേണ്ട, ശ്രീമാത അരികിലുണ്ടെന്ന് കരുതിയുള്ള ശങ്കയും വേണ്ട, കൂടാതെ മഹേശ്വരി കോപിച്ച് വിരട്ടി ഓടിക്കുമെന്ന ഭയവും വേണ്ട. മനസ്സിലായോ? ന്യായാധ്യക്ഷനായി അറിവുള്ള കാര്യം മടിക്കാതെ പറയൂ. ലോകത്തിൽ ശ്രേഷ്ഠമായത് വിദ്യയോ ദ്രവ്യമോ ധയമോ? അയ്യയ്യോ, പറയൂ. വിദ്യയ്ക്കധിപതി, വിവേകമുള്ളവർ, ചൊല്ലിന്റെ ദേവി, ജ്ഞാനദേവത, സർവജ്ഞാനമുള്ള താങ്കൾക്ക് ഞാൻ പറയേണ്ടതില്ല. പ്രശ്നമില്ല, സകലരും കേൾക്കേ, ഒരേ ഒരു തവണ പറയൂ, ലോകത്തിൽ ശ്രേഷ്ഠമായത് ഏതാണ്? വിദ്യ, ദ്രവ്യം, ധൈര്യം. എനിക്കിത് മതി. നാരദ, നീ വിവേകിയാണ്. ലക്ഷ്മി, മനസ്സിലായോ? ശക്തി, തൃപ്തിയായോ?
നാരദ ദേവി വരൂ ഇവിടെ. ദാ വന്നു. സത്യം പറയൂ, പുലമ്പരുത്. ആവശ്യമില്ലാതെ ആരെയും നീ ഭയപ്പെടണ്ട, ഞാനുണ്ട്. ശരി, സാവധാനം ചിന്തിച്ച് പിന്നെ ശരിയായ ഉത്തരം പറയൂ. ലോകത്തിൽ ശ്രേഷ്ഠമായത് വിദ്യയാണോ? ആര് പറഞ്ഞു അത്? സമ്പത്തല്ലേ ശ്രേഷ്ഠമായത്? അത് അതുല്യമല്ലേ? വിദ്യാധനം നേടിയിട്ടില്ലാത്ത ഒരുത്തൻ സമ്പൽ സമൃദ്ധിയോടെ സമ്പന്നനായി ജീവിക്കുന്നുണ്ടെങ്കിൽ പഠിച്ച പണ്ഡിതൻ അവന്റെ മുന്നിൽ ചെന്ന് പാടി സ്തുതിച്ച് പാരിതോഷികങ്ങൾ വാങ്ങുന്നത് ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതുമാത്രമല്ല, മുഴുവനും പറയൂ. പാരിലുള്ളവർ തന്നെ പുകഴ്ത്തുക വേണം, വിരലുകൾ നിറയെ മോതിരം വേണം, അരയത് തന്നിൽ പരുത്തിയും പട്ടുമുണ്ടെന്നാൽ അവരുടെ കവിത നഞ്ചായി കൈപ്പായിരുന്നാലും നന്ന്. മതിയോ? അങ്ങനെ പറയൂ, മതിയായി. ഇതിൽ കൂടുതൽ പറയേണ്ടതുണ്ടോ? നാരദ, നീ സമർത്ഥനാണ്. ഐശ്വര്യത്തിന്റെ മാഹാത്മ്യം ഇരുവർക്കും ഇന്ന് ബോധ്യമായല്ലോ. നാരദ, എവിടേക്ക് പോകുന്നു? എവിടേക്കുമില്ല. വരൂ ഇങ്ങോട്ട്. ഉത്തരവ്. വരാത്തതെന്താ? വന്നു. ഭയമുള്ളവനെ പോലെ നടിക്കരുത്. ഇല്ല. ഏഷണി വേണ്ട. ഇല്ല. നുണ പറയരുത്. ഇല്ല. മനസ്സിലായോ? മനസ്സിലായി. യാഥാർത്ഥ്യം പറയൂ. സ്ഥിരത നഷ്ടപ്പെട്ട് സത്യവിരോധമായി ഉത്തരങ്ങൾ പറഞ്ഞ് വെറുതെ എന്നെ അരിശം പിടിപ്പിക്കണ്ട. വിദ്യ, ദ്രവ്യം, ഇവയാണോ ശ്രേഷ്ഠമായത്? ഏത് മഠയനാണ് പറഞ്ഞത്? ധൈര്യമല്ലേ ശ്രേഷ്ഠമായത്? പഠിപ്പുള്ളവനും പണമുള്ളവനും ബലമുള്ളവനെതിരെ വന്നാൽ പതുങ്ങി ഭയന്ന് വണങ്ങി ഒതുങ്ങി വഴിമാറി കൊടുക്കും അവന്. സൃഷ്ടിക്കാൻ പല നാൾ വേണമെങ്കിൽ സംഹരിക്കാൻ ഒരു നാളെ വേണ്ടു. അടികൊള്ളാത്ത പിള്ള പഠിക്കില്ല. അടിയും ഇടിയും ഉതകുന്ന പോലെ അണ്ണൻ തമ്പി ഉതകില്ലെന്നുള്ള പഴഞ്ചൊല്ല് ഇന്നും നിലവിലുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ തടിയാൽ അടിക്കുമെന്നോർത്ത് പടിയാൽ കോടി പൊന്നൻ സേവിച്ചിടുന്നതാണ്. ശരിയല്ലേ? ആഹാ, വളരെ സന്തോഷം. നാരദ ദേവി, നീയാണ് ഉത്തമൻ. ധീരതയ്ക്ക് ശരിയായ വിശദീകരണം നൽകി. കേട്ടു കാണുമല്ലോ ഇരുവരും. ഇനി ഒരിക്കലും വിദ്യയും ദ്രവ്യവുമാണ് ശ്രേഷ്ഠമെന്ന് കാര്യമറിയാതെ സംസാരിക്കരുത്. ഒടുവിൽ ധീരതയ്ക്കാണ് വിജയം. നാരദ, ദേവി, ഓരോരുത്തരുടെയും ഇച്ഛയ്ക്കനുസരിച്ച് നാടകം നടത്തി പതിവ് പോലെ നീ കലഹം തുടങ്ങിവെക്കുകയാണ്. അതിന് കാരണം നിന്റെ പ്രവൃത്തി തന്നെയാണ്. ഉള്ളത് പറയൂ, നല്ലത് ചിന്തിക്കൂ. പരിഹാസപാത്രമാകേണ്ടി വരില്ലേ നിനക്ക്? എല്ലാവരെയും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ പിന്നെ ശരി, അവിടുത്തെ ശിരസിലാണ് ഇടുകയാണ്. ഇനി ഉള്ളത് മാത്രമേ പറയുകയുള്ളൂ. നെഞ്ചിൽ കൈവച്ചു പറയൂ, ജ്ഞാനത്തേക്കാൾ ധൈര്യവും സമ്പത്തുമാണ് മികച്ചത്. അവരുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് പുലമ്പുന്നത്. സമ്പത്ത് ശാശ്വതമല്ല. ധൃതി ക്ഷയിച്ചാൽ ധൈര്യവും ക്ഷയിക്കും. അവിടുന്ന് അതൊന്നും കാര്യമാക്കേണ്ടതില്ല. അഗ്നി തീയിൽ വേകില്ല, ജലത്തിൽ നനയില്ല, കാറ്റിൽ അലിയുകയുമില്ല. കാലാകാലം നിലനിൽക്കുന്നതാണ് ജ്ഞാനം. മതിയോ? മതിയായി. കേട്ടത് ഇത്രയും പൊന്മഴി. പോയി വരൂ. നാരദ, ഓ, എവിടേക്കാണ് ഓടുന്നത്? ഓടിയാലും വിടുന്നില്ലല്ലോ നിങ്ങൾ. വരൂ ഇവിടെ. എന്താണ്? നിനക്കെന്താ ബുദ്ധിഭ്രമം സംഭവിച്ചോ? നിങ്ങൾ മൂവരെയും ദർശിക്കുന്നതിന് മുൻപ് വരെയില്ല. ദ്രവ്യമാണ് ശ്രേഷ്ഠമെന്ന തത്വം എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ ജ്ഞാനത്തെ പുകഴ്ത്തുകയാണോ? അത് ചുമ്മാ, വെറുതെ അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി പറഞ്ഞതാണ്. ലോകത്തിൽ ശ്രേഷ്ഠമായത് സമ്പത്തല്ലേ? എത്ര വിശിഷ്ടമാണെന്ന് അവർക്കിരുവർക്കും മനസ്സിലാകും വിധം പറയൂ. മകളെ കൊടുക്കുന്ന സ്ഥലത്ത് സമ്പത്ത് തഴച്ചു നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ? പാലാഴിയിൽ ഉത്ഭവിച്ച താങ്കളെ പട്ടുപീതാംബരം ചുറ്റിയ നാരായണന്റെ പത്നിയാക്കിയത്, പുലിത്തോൽ വസ്ത്രമായി ധരിച്ച ശിവന് വിഷം നൽകിയത്, ഇതിൽ നിന്നും മനസ്സിലായില്ലേ സമ്പത്താണ് ശ്രേഷ്ഠമായതെന്ന്? വളരെ തൃപ്തിയായി. പോയി വരൂ. നാരദ, ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കരുത്. ദേവി, എതിർവാക്ക് പറയാതെ എന്റെ അരികിൽ വന്ന് നിൽക്ക്. എന്ത് ധൈര്യം നിനക്ക്! ഇവരുടെ ഭീഷണിക്ക് നീ ഭയന്ന് വിറയ്ക്കുന്നുവോ? അല്ല ദേവി, ഞാൻ. ശബ്ദിക്കരുത്. മനസ്സിനെ ഏകാഗ്രമാക്കി സത്യം മാത്രം പറയൂ. ശക്തിയേക്കാൾ ജ്ഞാനവും സമ്പത്തുമാണോ ശ്രേഷ്ഠമായത്? അയ്യോ, ഒന്ന് പതുക്കെ പറയൂ. ദ്രവ്യത്തെ തരംതാഴ്ത്തി പറഞ്ഞാൽ പാവം തിരുമകൾ കരഞ്ഞു നിലവിളിക്കില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ നുണ പറഞ്ഞത്. വാസ്തവത്തിൽ ധൈര്യമല്ലേ ശ്രേഷ്ഠമായത്? അത് കുറയുന്ന അവസരത്തിൽ അന്യനാട്ടുകാർ അധികാരം സ്ഥാപിക്കില്ലേ? പിന്നീട് സേനയുടെ ബലം വർദ്ധിച്ചാൽ ഭയന്ന് എതിർക്കാനാവാതെ പിന്മാറുകയും ചെയ്യും. ചുരുക്കി പറയുകയാണെങ്കിൽ വില്ലിനെയും വേലിനെയും ആശ്രയിച്ചല്ലേ രണ്ട് മഹാകാവ്യങ്ങൾ ലോകത്തെ വലം വയ്ക്കുന്നത്? ശരിയല്ലേ? നാരദ, അഴകുള്ള വാക്കുകൾ, ഇനി വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പോയി വരൂ. നാരദ, ഞാൻ വരില്ല. എന്തു കഥയാണിത്! ഇവർക്ക് വേറെ വിഷയമൊന്നും കിട്ടിയില്ലേ? ലോകത്തെ സംരക്ഷിക്കേണ്ട മൂന്ന് ദേവികളും ഞാനാണ് മികച്ചവൾ എന്ന് തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് നല്ലതാണോ? അതവിടെ ചോദിക്കൂ. ഒന്നും ചോദിക്കേണ്ടതില്ല. എന്നെ നേർപ്പാതെ നീയാണെന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് നേരിടുന്ന അപകീർത്തിയിൽ അങ്ങയ്ക്കും പങ്കില്ലേ? ധൈര്യമാണ് ലോകത്തിൽ ശ്രേഷ്ഠമായതെന്ന് സംശയാതീതമായി തെളിയിക്കാതെ അടങ്ങില്ല. ഞാൻ പോകുന്നു. വിദ്യയുടെ അധിപതിയായ നീയെങ്കിലും വൈരാഗ്യം വെടിഞ്ഞ് സമാധാനത്തിൽ പൊയ്ക്കൂടെ?
ഞാൻ മാത്രം എന്തിനാണ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്? ഞാനുമാണ് സർവ്വലോകത്തിലും മികച്ചതെന്ന് തെളിയിക്കാതെ അങ്ങയുടെ മുൻപിൽ വീണ്ടും വരികയില്ല. ഞാൻ പോകുന്നു. ലക്ഷ്മി, എന്താണ് മൗനം? നീയും എന്തെങ്കിലും പറയൂ. അവരെ പോലെ വീരവാദം മുഴക്കുന്നില്ല. സമ്പത്താണ് ശ്രേഷ്ഠമെന്ന് ഞാൻ തെളിയിക്കുന്നതാണ്. പോകുന്നു. നാരായണ, എല്ലാം നീ കാരണം വന്ന വിനയാണ്. ഇവനെ ആദ്യം അനുസരണ പഠിപ്പിക്കണം. ആഹാഹാ, അവനവന്റെ പത്നിയെ അനുസരിപ്പിക്കാൻ വയ്യ, എന്നിട്ടാണ് എന്നെ അനുസരിപ്പിക്കുന്നത്. ആ വീരമല്ല, അടിയന്തരമായി എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞതിന്റെ കാരണമെന്താണ്? കാരണമില്ലാതെ വീരമല്ലൻ സഭ വിളിച്ചുകൂട്ടുകയില്ല. വാസ്തവം കാരണത്തോടെയാണ് ഈ സഭ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. ചർച്ച നടത്തി എല്ലാവരും ഒരു നല്ല തീരുമാനത്തിലെത്തണമെന്ന് മുൻകൂട്ടി തന്നെ പറയുകയാണ്. വിവരം പറയാതെ തന്നെ നിർദ്ദേശം നൽകിയാൽ? സൂര്യസേന, ശെൽവാംബികയ്ക്ക് അഹന്ത തലയ്ക്കുമീതേ എത്തിക്കഴിഞ്ഞു. നാടിനെയോ നമ്മളെയോ ശ്രദ്ധിക്കാൻ നേരമില്ല. പാട്ടൊന്ന് പാടുകയാണെങ്കിൽ പദവി നൽകാമെന്ന് പണ്ഡിതനോട് അപേക്ഷിക്കാനാണ് രാജ്ഞി സമയം ചെലവഴിക്കുന്നത്. ഈ പ്രവൃത്തി തെറ്റാണെന്ന് ഉപദേശിക്കാൻ ചെന്നാൽ രാജ്ഞി നമ്മോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മഹാരാജ്ഞിയുടെ ഈ പെരുമാറ്റം കണ്ട് നമ്മുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഇതെവിടെയെത്തും? വലിയ ആപത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഉറപ്പാണ്. അതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമെന്താണ്? നാം എല്ലാവരും രാജ്ഞിയെ ചെന്ന് കണ്ട് തെറ്റാണ് ചെയ്യുന്നതെന്ന് താഴ്മയായി ഉപദേശിക്കാം. അതിനുശേഷം രാജ്ഞി തെറ്റിതിരുത്താൻ ശ്രമിക്കില്ലേ? എന്നോട് തന്നെ എതിർത്ത് സംസാരിക്കുന്ന രാജ്ഞി മറ്റുള്ളവരുടെ വാക്ക് എങ്ങനെ സ്വീകരിക്കാനാ? വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ ശെൽവാംബികയ്ക്ക് മനസ്സില്ല. ആ അവസ്ഥയിൽ രാജ്ഞി എത്തിക്കഴിഞ്ഞെങ്കിൽ നമ്മളെല്ലാവരും ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വിരമിച്ചുകൂടെ നമുക്ക്? ഏയ്, രാജ്ഞിയെ കരുതി നമ്മളെല്ലാവരും പിന്മാറുകയാണെങ്കിൽ ഈ പ്രജകളുടെ അവസ്ഥ? ദളപതി മുഖ്യ, നാടും പ്രജകളുമാണ് പ്രധാനം, അത് നാം മറക്കാൻ പാടില്ല. അതുതന്നെയാണ് ഞാനും ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്ഞിയെ നാം ഉപദേശിക്കുന്നതിനോടൊപ്പം ഗാഠമായ ഒരു ചർച്ചയും നടത്തണം. താമസിക്കും തോറും തലയ്ക്കുമീതെ വെള്ളം കയറിപ്പോകും. ഇനി ചിന്തിക്കാൻ സമയമില്ല. രാജ്ഞിയുടെ നേർക്ക് ബലാത്കാരം പ്രയോഗിക്കാനാണോ ഉദ്ദേശം? സമയ സന്ദർഭം അതിനനുസൃതമായി വരികയാണെന്നിരിക്കട്ടെ, എങ്കിൽ അങ്ങനെ ചെയ്യാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്കെല്ലാം ഭയം തോന്നുകയാണ്. ഭയന്ന് ഭീരുവിനെ പോലെ എന്നും ഇങ്ങനെ മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ ധീരനായി ഒറ്റ ദിവസം ജീവിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത്. ശരി, അവസാനമായി എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്? എന്ത് ചെയ്താൽ നാടിനും പ്രജകൾക്കും ഇനി ഗുണമുണ്ടാകുമോ? അത് തന്നെയല്ലേ ചെയ്യേണ്ടത്? അതെന്താണെന്ന് താങ്കൾ വിശദമായി പറഞ്ഞു തരൂ. വിവരം കേട്ടതിന് ശേഷം വിസമ്മതം പ്രകടിപ്പിക്കില്ലെന്ന് ഉറപ്പാണോ? രാജ്ഞി കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ചുമതല അങ്ങയുടെ കൈകളിലല്ലേ ഉള്ളത്? പിന്നെ വിസമ്മതം പ്രകടിപ്പിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഈ നാടിന്റെ സർവാധികാരവും എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. വീരമല്ല, ഏത് കാര്യത്തിനും ആവേശപ്പെടുന്ന താങ്കളുടെ കൈകളിൽ സർവാധികാരം ഏൽപ്പിക്കുകയാണ്. വേറെ മാർഗം എന്താണുള്ളത്? നിങ്ങൾ ഉപദേശിക്കൂ, അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അല്പനേരം സാവകാശം തരാ ഞാൻ. നിങ്ങളെല്ലാവരും ചേർന്ന് ദീർഘമായ ഒരു ചർച്ച നടത്തി തീരുമാനത്തിലെത്തൂ. ഞാൻ പിന്നീട് വരാം. ശരിയെന്ന് സമ്മതിക്കേണ്ടി വരുമോ? സന്ദർഭം അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുകയല്ലേ? വീരമല്ലൻ ധീരതയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് വാശി പിടിക്കുകയാണ്. എന്തിനും ആലോചിച്ച് തീരുമാനം അറിയിക്കാം. അതുതന്നെയാണ് ഭംഗി. മല്ലി മദാദാനി, സേനാധിപതി വീരമല്ലന് മോശ സമയമാണെന്ന് തോന്നുന്നു. സദാ എന്റെ അധികാരത്തിന് കുറുകെ വരികയാണ്. അയ്യോദാ, കാതാഗതകത്തിൽ ബന്ദിയെ കിടക്കുന്ന പണ്ഡിതനാകട്ടെ അനുസരിക്കാതെ നടക്കുകയാണ്. അനുസരിച്ച് നടക്കേണ്ട സേനാധിപതിയും ശല്യം ചെയ്യുകയാണല്ലോ. എന്റെ ദേഷ്യം അതിരു കിടക്കുകയാണ്. ഉദ്യോഗം തന്നെ നഷ്ടപ്പെട്ട് അധികം വൈകാതെ ഈ വീരമല്ലൻ വീട്ടിൽ പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? താങ്കളുടെ അധികാരത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ ധീരത ജയിക്കുമോ? സമ്പത്തിന്റെ ധീരത അടക്കി വാഴുമെന്ന് ദിവാസ്വപ്നം കാണുകയാണ്. ഒരിക്കലും അത് നടക്കുകയില്ല. ബുദ്ധിയില്ലാത്ത മനസ്സിനാന്നോ? അല്ലല്ല, എല്ലാം അറിയാമെന്ന അഹന്തയാണ് അയാൾക്കിപ്പോൾ. ഞാൻ എവിടെയും തനിച്ചു പോകരുതത്രേ, അയാളുടെ സംരക്ഷണയിൽ തന്നെ ഇവിടെ കഴിയണം പോലും. ഞാൻ ഈ നാട് വാഴുന്ന രാജ്ഞിയാണോ അതോ ബിംബമാണോ? എത്രയും വേഗം ഇതിന് ഒരു തീരുമാനം കണ്ടെത്തണം മദാദാനി, ഇല്ലെങ്കിൽ വലിയ ശല്യമായി മാതും. മല്ലി, വേണമെങ്കിൽ കണ്ടോ, വിദ്യാപതി, വീരമല്ലൻ ഇരുവരെയും ഞാൻ എന്റെ അടിമകളാക്കി തീർക്കുന്നതാണ്. പത്തിയില്ലെങ്കിൽ എനിക്ക് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. ഓ പണ്ഡിതാ, ഞാനിപ്പോ ശ്വാസം മുട്ടി ചാകും. പണ്ഡിതാ, ഒന്ന് വന്നാട്ടെ. എന്താണ്? എന്താണെന്നോ, മിണ്ടാതിരുന്നവന്മാരെയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചല്ലോ. നശിപ്പിച്ചോന്നോ? അവരെ നന്നാക്കുകയാണ് ചെയ്തത്. വലിച്ചു കീറിയാണോ അവന്മാർ സംസാരിക്കുന്നത്? വെളിയിലിറക്കി നോക്ക്, ഒരാൾ പോലും ഇവിടേക്ക് തിരിച്ചു വരില്ല. ഓരോരുത്തരും വലിയ വിവേകികളാകും. വിവേകിയാകില്ല, വിരോധിയാകും. അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്ക, ഇതെന്ത് ന്യായമാണ്? അയോഗ്യന്മാരെയൊക്കെ ബുദ്ധി ഉപദേശിച്ച് നന്നാക്കിയെടുത്തു. ഞങ്ങളുടെ രാജ്ഞി എന്ത് തെറ്റാ ചെയ്തത്? അവരെ വർണ്ണിച്ച് ഒരു പാട്ട് പാടി എന്താ കുഴപ്പം? താങ്കളുടെ രാജ്ഞിയെ വർണ്ണിച്ച് ഞാൻ പാടണമല്ലേ?
എനിക്ക് വേണ്ടി ഒരേ ഒരു പാട്ട്. ശരി, താങ്കൾക്ക് വേണ്ടി പാടാ. ഞാൻ കേട്ടല്ലോ ഇത്. സുഹൃത്തുക്കളെ, രാജ്ഞിയെ പോലും അനുസരിക്കാത്ത പണ്ഡിതൻ എന്നെ അനുസരിച്ചത് കണ്ടോ? പതുക്കെ 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 ബഹളം വെക്കരുത് പണ്ഡിത. കരയണ്ട, പാടാം. റാണി മഹാറാണി, രാജ്യത്തിൻ്റെ റാണി, വേഷം വേഗം മാറി വന്ന് നാഗരീക റാണി. റാണി മഹാറാണി, രാജ്യത്തിൻ്റെ റാണി, വേഷം വേഗം മാറി വന്ന നാഗരീക റാണി. റാണി മഹാറാണി, രാജ്യത്തിൻ്റെ റാണി, വേഷം വേഗം മാറി വന്ന നാഗരീക റാണി. വേഷം വേഗം മാറി വന്ന നാഗരീക റാണി. ശെൽവാംബിക മഹാറാണി വന്നാലും, മഹാലക്ഷ്മിയുടെ കടാക്ഷം നേടിയ ദേവിയേ വന്നാലും, മാതൃകുലത്തിന്റെ അഭിമാനം കാക്കാൻ ധരണി ഭരിക്കാൻ വന്ന രാജ്ഞിയെ, തനിക്ക് തുല്യമായി ആരുമില്ലെന്ന ചിന്തയിൽ മതിമറന്ന തരുണിയെ, നാടുവാഴുന്ന ചക്രവർത്തിനിയെ, പാണ്ഡിത്യത്തെ പണയപ്പെടുത്താൻ തുനിഞ്ഞ പൊന്നിളം മേനിയെ, രാജ്ഞിയെ, മഹോന്നത രാജ്ഞിയെ, നാടിന്റെ പൊൻപ്രഭയെ വന്നാലും അവിടുത്തെ ആഗമനം സുഗമമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിദ്യാപതി, എന്ത് വിനോദമാണിത്? വിനോദമല്ല ദേവി, വിദ്യ പഠിച്ചവനെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ ബന്ദിയാക്കി അവനിരുന്ന സ്ഥലം കലാശാലയായി മാറിയിരിക്കുന്നു. അതിൽ തെറ്റെന്താണ്? മതിയാക്കൂ, വെറുതെ അഹങ്കാരം കൊണ്ട് വേണ്ടാത്ത നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ പാണ്ഡിത്യമോ എന്റെ അധികാരമോ ഇവയിൽ ഏതാണ് വിജയിക്കാൻ പോകുന്നതെന്ന് ഇന്ന് തന്നെ ഞാൻ തെളിയിക്കുന്നതാണ്. ഞാൻ അത് കാണാൻ തയ്യാറാണ്. കൊണ്ടുവരുവിൻ ആ പണ്ഡിതനെ പുറത്ത്. പോകട്ടെ, പാവമല്ലേ എന്ന് ഇത്രയും നാളും ഞാൻ ക്ഷമിച്ചു വിട്ടതാണ്. അടിമേൽ അടികൊണ്ടാൽ അമ്മിയും ഇളകുമെന്ന് പറഞ്ഞതുപോലെ തുടരെ തുടരെ ശിക്ഷകൾ നൽകിയാൽ പാടേണ്ട പാട്ടുകൾ തനിയെ വെളിയിൽ വരും. വേണ്ട രാജ്ഞി, വേണ്ട. മുടക്കം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് മഹാറാണി. വിദ്യാപതിക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ ഞങ്ങൾക്ക് തന്നോളൂ. അദ്ദേഹത്തെ വെറുതെ വിട്ടേക്കണേ. നിർത്തൂ. എന്നെ അനുസരിക്കുന്ന മിത്രങ്ങളാണെങ്കിൽ ഞാൻ അവകാശത്തോടെ പറയുകയാണ്, ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും കുറുകെ സംസാരിക്കരുത്. ഇതെനിക്കും രാജ്ഞിക്കുമുള്ള സ്വകാര്യ പ്രശ്നമാണ്, ആരും തലയിടേണ്ട ആവശ്യമില്ല. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള ബന്ധുക്കളോട് താങ്കൾക്കുള്ള സ്വാധീനം എന്റെ മുമ്പിൽ വ്യക്തമാക്കി തരികയാണോ? പണ്ഡിത, ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, ഒരേ ഒരു പാട്ട് എന്നെ പ്രശംസിച്ച് പാടുകയാണെങ്കിൽ താങ്കൾക്ക് ജീവൻ നഷ്ടപ്പെടില്ല, ഇല്ലെങ്കിൽ എന്നെ ചിന്ന ഭിന്നമായി വെട്ടിമുറിച്ചാലും ചിതറി എന്റെ അവയവങ്ങൾ ദൈവത്തെ സ്തുതിക്കുമെന്നല്ലാതെ നശ്വരമായ ഈ ദേഹത്തെ സ്തുതിക്കില്ല. കൊണ്ടുവരുവിൻ പഴിപ്പിച്ച് തയ്യാറാക്കിയ ചുടുകൊള്ളി. വേഗം കൊണ്ടുവന്നാട്ടെ. ഇപ്പോൾ കാണാമന്ത്യം. ചുടുകൊള്ളി കൊണ്ടുവന്ന് എഴുത്തുകോലേന്തുന്ന ഈ പണ്ഡിതന്റെ കൈകളെയും എന്നെ പാടാൻ നിരസിച്ച ഈ നാവിനെയും ചുട്ടരിച്ചു കളയൂ.
പിന്നീട് എങ്ങനെയാണ് ഈ പണ്ഡിതൻ പാടുന്നതെന്ന് എനിക്ക് കാണാമല്ലോ. അഹന്തയാൽ നശിക്കാൻ പോകുന്ന ശെൽവാംബികയെ താങ്കൾക്ക് ഞാൻ അവസാനമായി താക്കീത് നൽകുകയാണ്. എന്റെ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് തീക്കുള്ളിൽ വിരലുകൾ വച്ചാലും തിരുനീരാഞ്ജനം തൊട്ട് വന്നിക്കുന്ന തോന്നലല്ലാതെ ഒരിക്കലും തീയിൽ വേകില്ല എന്റെ കരങ്ങളും നാവും. എന്നാൽ തീരാൻ പോകുന്നു നിന്റെ ജീവിതം ഇതോടെ. കൊണ്ടുപോകു ഈ പണ്ഡിതനെ, നടപ്പാക്കൂ എന്റെ കൽപ്പന. ഞാൻ തനിയെ വന്നോളാം. പണ്ഡിത, മരണത്തിന്റെ കവാടത്തിൽ എത്തി നിൽക്കുന്ന താങ്കളോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എന്നെ പ്രശംസിച്ച് പാടാൻ കഴിയുമോ കഴിയില്ലേ? ഞാനും എന്റെ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, തീർച്ചയായും താങ്കളെ പ്രശംസിച്ച് പാടാൻ സാധ്യമല്ല. എന്നെ പ്രശംസിച്ച് പാടിയാൽ താങ്കളെ തീർച്ചയായും വെറുതെ വിടാം ഞാൻ. രാജ്ഞി, ഏതുതരം ശിക്ഷയും വിധിക്കാനുള്ള അധികാരം താങ്കൾക്കുണ്ട്. എന്നാൽ ഞാൻ ശിക്ഷ നൽകിയ ഒരുവനെ രക്ഷിക്കാനുള്ള അധികാരം താങ്കൾക്കില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇത് നല്ല മത്സരമാണ് ദളപതി മുഖ്യ. താങ്കൾ പറയുന്നത് തെറ്റാണ്. രാജ്യം അധികാരം എല്ലാം എന്റെ അധീനതയിലാണ്. അത് താങ്കൾ ഓർക്കുന്നത് നന്ന്. എന്നാൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് എന്തും ചെയ്യാമെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള അധികാരം എനിക്കുണ്ട്. അത് താങ്കൾ ഓർക്കുന്നത് നന്ന്. താങ്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പണ്ഡിതനെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കാൻ പോകുന്നു. മഹാറാണി അങ്ങനെ മോചിപ്പിച്ചാൽ വീണ്ടും ഈ പണ്ഡിതനെ ഞാൻ ബന്ദിയാക്കുന്നതാണ്. അതിനു മുമ്പ് താങ്കളെ തടവിലാക്കി പണ്ഡിതന്റെ സമീപത്തുള്ള അറയിൽ അടയ്ക്കാൻ ആജ്ഞാപിച്ചാൽ? കഴിയുമെങ്കിൽ ആജ്ഞാപിച്ചോളൂ. ശിവപുരം രാജ്ഞിയുടെ ആജ്ഞയാണിത്. എന്റെ കൽപ്പന തിരസ്കരിച്ച ഈ വീരമലനെ ഉടൻ തന്നെ തടവിലാക്കുക. ഉടൻ തന്നെ തടവിലാക്കൂ. എന്താണിത്? നിങ്ങളെ തടവിലാക്കാനാണ് മന്ത്രിയുടെ കൽപ്പന? വീരമല്ല, ചതിക്ക് ചതി, വഞ്ചനയ്ക്ക് വഞ്ചന, അതാണ് ധർമ്മം രാജ്ഞി. എന്നെ തന്നെ തടവിലാക്കാൻ മാത്രം താങ്കൾക്ക് ആരാണ് അധികാരം തന്നത്? എന്നെ എതിർത്തു നിൽക്കുവാനും ഇതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ താങ്കൾ തുനിയുമെന്നും മുൻകൂട്ടി തന്നെ അറിയാവുന്നതുകൊണ്ടാണ്. രാജ്യാംഗ പ്രമുഖരോടെല്ലാം കൂടി ആലോചിച്ച് സർവ്വ അധികാരങ്ങളും ഞാൻ തന്നെ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇനി എന്റെ കൽപ്പനയനുസരിച്ച് നടക്കുമെന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് താങ്കളെ വീണ്ടും വെറുതെ വിടാം. ആവശ്യമില്ല. ഒരടിമയെ പോലെ ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ രാജ്യം എന്റെ അധികാരത്തിലാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. സൂര്യസേന, ഉടൻ തന്നെ രാജ്ഞിയെ തടവിലാക്കൂ. പണ്ഡിതന്റെ വാക്ക് ഫലിച്ചു. അന്നൊരിക്കൽ നിങ്ങളുടെ രാജ്യത്തിനകത്ത് ഈ കാരാഗ്രഹമോ അതോ ഈ കാരാഗ്രഹത്തിനുള്ളിൽ താങ്കളുടെ രാജ്യമോ കണ്ടോളൂ എന്ന് പറഞ്ഞിരുന്നു. എന്റെ വാക്ക് പിഴയ്ക്കാതെ ഇന്ന് ഈ നാടാകെ കാരാഗ്രഹത്തിനുള്ളിലായി. പണ്ഡിത, അരുത്. താങ്കളുടെ ഭീഷണിയെല്ലാം രാജ്ഞിയുടെ നേർക്ക് മതി. താങ്കളുടെ ആജ്ഞയ്ക്കും അധികാരത്തിനും അപ്പുറത്തുള്ളവനാണ് ഞാൻ. എന്നോട് വേണ്ട. നീയും നിന്റെ പാണ്ഡിത്യവും കഴിവുമെല്ലാം ശെൽവാംബികയുടെ നേർക്ക് ചൊരിഞ്ഞാൽ മതി. എന്നോട് കാണിക്കേണ്ടതില്ല. അഥവാ മറികടന്നാൽ എന്ത് ചെയ്യുന്നു? നിന്റെ പാണ്ഡിത്യം, കവിത, ജീവൻ എല്ലാം മണ്ണോട് മണ്ണാക്കും ഞാൻ. അതിനു മുമ്പ് നിന്റെ ധീരത, സർവാധികാരം, സകലതും നാമാവശേഷമാക്കും ഞാൻ. ഒരിക്കലും അത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യം? പരീക്ഷിക്കാമോ? പരീക്ഷിക്കാം. അടയ്ക്കൂ ഈ പണ്ഡിതനെ കാരാഗ്രഹത്തിനുള്ളിൽ. അധികാരത്തെ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്ത ഈ രാജ്ഞിയെയും. വീരമല്ലൻ വിജയിക്കട്ടെ! വീരമല്ലൻ വിജയിക്കട്ടെ! സർവാധികാരി വീരമല്ലൻ വിജയിക്കട്ടെ! ബഹുമാന്യരായ ശിവപുരം പ്രജകളെ, പരേതനായ ശിവപുരം മഹാരാജൻ ക്ഷേത്രത്തിലെ ആന ഹാരമിട്ടതിനാൽ ശെൽവാംബികയെ അനന്തരാവകാശിയായി കൽപ്പിച്ച് മൃത്യുവരിച്ചു. രാജ്ഞിയായി സിംഹാസനത്തിൽ സ്ഥാനം ലഭിച്ചതോടെ അഹന്തയാൽ സ്വബോധമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങി ശെൽവാംബിക. തന്നെ സ്തുതിക്കാൻ നിരസിച്ച ഒരു സാധാരണ പണ്ഡിതന് ഉചിത ശിക്ഷ നൽകാതെ അവനെ കാണാൻ കാരാഗ്രഹത്തിലേക്ക് തനിച്ച് പോവുകയും വരികയും അവനോട് പാടാൻ പറഞ്ഞ് അപേക്ഷിക്കുകയും ഒരു സ്ഥിരം പതിവായി മാറിയിരിക്കുന്നു. ഈ പ്രവൃത്തിയെല്ലാം തെറ്റാണെന്ന് ഞാൻ ഉപദേശിച്ചതുകൊണ്ട് എന്നെ കാരാഗ്രഹത്തിലടയ്ക്കാൻ ആജ്ഞ നൽകി. അധികാരത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ടും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടും നാട്ടിലെ പ്രജകളുടെ നന്മയെ കരുതി ഞാൻ തന്നെ ശെൽവാംബികയെ ബന്ദിയാക്കി തടവിൽ വച്ചിരിക്കുകയാണ്. ഇത് കേട്ടറിഞ്ഞ് പടയൊരുക്കി അന്യരിവിടെ വരരുതെന്ന ഉദ്ദേശത്തോടുകൂടി രാജ്യാംഗ പ്രമുഖർ സർവരുടെയും സമ്മതത്തോടെ തന്നെ ഞാൻ ഇന്ന് ശിവപുരത്തിന്റെ സർവാധികാരി എന്ന പദവി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വിവരം നിങ്ങളെയും അറിയിക്കുന്നു. വീരമല്ലരുടെ അധികാരത്തിൽ ശിവപുരം സമൃദ്ധിയോടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും അതിന് സഹകരിക്കണമെന്നും അപേക്ഷിച്ചുകൊള്ളുന്നു.
കൊണ്ടുവരുവിന ശൽവാംബികയെ. നാട് ഭരിക്കേണ്ട ഈ ശൽവാംബിക ഇന്ന് നാട് കടത്തപ്പെടേണ്ട അവസ്ഥയിലെത്തി നിൽക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ്. വീരമല്ല, അടുത്തു വരാൻ പോകുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത മനുഷ്യജന്മമായി ജന്മമെടുത്ത നീ എനിക്ക് ശിക്ഷ നൽകാൻ പോവുകയാണോ? അതിനു മുൻപ് നിന്റെ അധികാരത്തിന് ആപത്ത് നേരിട്ടാൽ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനാണ് ഈ നാടിന്റെ സർവാധികാരി. പാവങ്ങളായ സൈനികരെ സ്വാധീനിച്ച് സർവാധികാരം നേടിയ ഗർവിൽ എന്നോട് ഏറ്റുമുട്ടാൻ വരണ്ട. എന്നെ അനുകൂലിക്കുന്ന കുറെ ജനങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കില്ല. അവർ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. സഹായിക്കാൻ നിനക്ക് ആയിരം ആയിരം പേർ വന്നാലും സർവരെയും തവിടുപൊടിയാക്കും ഞാൻ. എന്റെ ധീരതയ്ക്ക് മുന്നിൽ നിന്റെ സ്വാധീനം ഒന്നും ചെയ്യില്ല. ശിവപുരം പ്രജകളെ, വീരമല്ലന്റെ സർവാധികാര വാഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലം ദുഃഖമല്ലാതെ സുഖമല്ല. കഷ്ടത, ക്രൂരത, ദാരിദ്ര്യം ഇവയെല്ലാം ഈ നാടിനെ വിഴുങ്ങാൻ പോവുകയാണ്. ഇതിനൊന്നും അവസരം നൽകാതെ ഇന്ന് തന്നെ വേണ്ട നടപടി നിങ്ങൾ എടുക്കണം. വാക്കുകളാൽ പ്രജകളെ വശീകരിക്കാമെന്ന് വെറുതെ സ്വപ്നം കാണണ്ട. നീയും നിന്റെ ഭീഷണി എന്റെ നേർക്ക് കാണിക്കണ്ട. എനിക്ക് വിധിച്ച ശിക്ഷ നിനക്ക് നിറവേറ്റാം. നിന്റെ ശിക്ഷ നിറവേറ്റുന്നതിന് മുമ്പ് നിന്നെ സ്തുതിക്കാൻ നിരസിക്കുകയും എന്നെ അപമാനിക്കുകയും ചെയ്ത പണ്ഡിതന് നൽകുന്ന ശിക്ഷ ആദ്യം കണ്ട് ആസ്വദിക്കൂ, പിന്നെ നിന്റെ ശിക്ഷ നിറവേറ്റാം. കൊണ്ടുവരുമിന ആ പണ്ഡിതനെ. പണ്ഡിത, ഈ ഭൂലോകം വെടിഞ്ഞ് സ്വർഗലോകം എത്തുന്നതിന് മുമ്പ് അവസാനമായി ചോദിക്കുകയാണ്. ഇന്ന് തടവിലാണെങ്കിലും ചില നാളെങ്കിലും രാജ്ഞിയായി കഴിഞ്ഞവരാണ് ശൽവാംബിക. അവരുടെ ആഗ്രഹപ്രകാരം മര്യാദയ്ക്ക് അവരെ പ്രശംസിച്ച് ഒരു പാട്ട് പാടിയേക്ക്. പിന്നെ എന്നോട് അപമര്യാദയായി പെരുമാറിയതിന് എന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്ക്. ഇപ്പോൾ തന്നെ നിന്നെ വെറുതെ വിട്ടേക്കാം. ഞാൻ ജ്ഞാനത്തിനെയും സമ്പത്തിനെയും അധിക്ഷേപിച്ച് ധീരതയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വില്ലാളി വീരനെ, മന്നവനും നീയോ ഭരണവും നീയോ, നിന്നെ സ്തുതിക്കുവാനോ നാം സാഹിത്യകാരനായത് എന്ന് കൃതി രചിച്ച് ഞങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ മാർഗദർശനം നൽകിയിട്ടുണ്ട് ഒരു രാജകവി. ആ രാജകവികളെല്ലാം എന്നെപ്പോലുള്ളവരുടെ അധികാരങ്ങൾ ശിരസാവഹിച്ച് കീഴടങ്ങിയിട്ടുണ്ട്. നിന്നെ പോലെ അധികാരാഹന്ത പിടിച്ച ഒരു രാജൻ ആർത്തിരമ്പെന്ന ഒരു കടലിനെ കാണിച്ച് കണ്ടില്ലേ ഇത്, ഈ തിരകളും എന്റെ അടിമയാണെന്ന് പറഞ്ഞുവത്രേ. അതിന് എന്നെപ്പോലൊരു പണ്ഡിതൻ, ലോകരെല്ലാം അങ്ങയുടെ അടിമയാണ്, അങ്ങാണെങ്കിലോ എന്റെ അടിമയാണെന്ന് പറഞ്ഞു. ആ മൊഴികൾ പൊന്മൊഴികളായി കരുതി പറയുകയാണ്, മണ്ണും വിണ്ണും കേൾക്കെ പറയുകയാണ്. എന്താണ് പറയാൻ പോകുന്നത്? എന്റെ ചിന്തയും ചൊല്ലും സാക്ഷാൽ കലാദേവിയെ വർണ്ണിക്കുന്നതല്ലാതെ കാക്കയും കഴുകനും തിന്നുന്ന മനുഷ്യ ശരീരത്തെ വർണ്ണിച്ച് പാടുകയില്ല. വിദ്യ ദ്രവ്യത്തിനടങ്ങുകയില്ല. ധീരതയ്ക്ക് അടിമയാകില്ല. നിന്റെ ഭീഷണിക്ക് വശപ്പെടില്ല. ബലം പ്രയോഗിച്ചാൽ തീപ്പരി പോലുള്ള എന്റെ വാക്കുകളുടെ മുന്നിൽ നിന്റെ ജീവൻ രക്ഷപ്പെടില്ല. ചങ്ങലയിൽ പൂട്ടു ഈ പണ്ഡിതനെ, പൊട്ടത്തുവക ആനയെ അഴിച്ചുവിടും. വിനായക ഭഗവാനെ, പ്രണവത്തിന്റെ പീഠമേ, ജ്ഞാനത്തിന്റെ പരമ്പൊരുളെ, ഇഷ്ടവരം പ്രദാനം ചെയ്യുന്ന വേലായുധന്റെ സഹ ഉദരനെ, വേദനായകന്റെ പ്രഥമ പുത്രനെ, എന്റെ ദേവി കനിഞ്ഞ സാഹിത്യജ്ഞാനത്താൽ നിന്നെ വന്നാലും നാഥ എന്ന് സ്വീകരിക്കുന്നു പ്രണാമം. വ്യാസന്റെ മഹാഭാരതത്തിന് നീ രൂപം നൽകിയത് സത്യമാണെങ്കിൽ ആ മഹാ ഇതിഹാസം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി പാണ്ഡിത്യത്തിന് പ്രാധാന്യം നൽകി നിന്റെ കൈകൊണ്ട് ചുവടിയെടുത്ത് എഴുത്താണിയായി നിന്റെ ദന്തം മുറിച്ച് ഭാരതം ഗ്രന്ഥരൂപത്തിലാക്കി രചിച്ചത് സത്യമാണെങ്കിൽ ആറ്റുവെള്ളത്തെ കമണ്ഡലത്തിനുള്ളിൽ അടച്ച് അഗസ്ത്യമുനി എടുത്തുകൊണ്ടുപോകുന്നതറിഞ്ഞ് കാക്കയുടെ രൂപം പൂണ്ട് കമണ്ഡലത്തിലെ ജലം തട്ടിവിട്ട് അക്കാരണത്താൽ കാവേരി നദി പടർന്നൊഴുകുന്നത് സത്യമാണെങ്കിൽ അച്ഛനും അമ്മയുമാണ് ലോകമെന്നത് മറ്റുള്ളവരെ ഉണർത്തിക്കുവാൻ അവരെ വലം വെച്ച് നീ തന്നെ ജ്ഞാനക്കനി സ്വന്തമാക്കിയത് സത്യമാണെങ്കിൽ വിദ്യ നേടിയ ജ്ഞാനികൾ ആദ്യം നിന്നെ ധ്യാനിച്ച് നിനക്കായി ഒരു ശ്ലോകം രചിച്ചതിനു ശേഷം മറ്റ് രചനകൾ നടത്തുന്നത് സത്യമാണെങ്കിൽ തമിഴ് മകളായ വള്ളിയെ അനുജൻ മുരുകന് മംഗല്യം കഴിക്കാൻ ഇതേ ആനയുടെ രൂപത്തിൽ വന്ന് നീ തന്നെ വിവാഹം നടത്തിക്കൊടുത്തത് സത്യമാണെങ്കിൽ ജ്ഞാനത്തിന്റെ പീഠത്തിലിരുന്ന് ഓമെന്ന പ്രണവത്തിന്റെ പ്രതിരൂപമായത് നീയാണെന്നുള്ളത് സത്യമാണെങ്കിൽ പാലും തേനും പാകും പരിപ്പും ഇവ നാലും നൽകിയ തമിഴ് മുത്തശ്ശി അവ്വയാർക്ക് നീ സംഘത്തമിഴ് മൂന്നും നൽകിയത് സത്യമാണെങ്കിൽ
എന്റെ ജ്ഞാനത്തിന് മേൽ ആണയിട്ട് പറയുകയാണ്, വന്ന വഴിയെ പുറകോട്ട് നോക്കി നടക്ക്. ബലാത്കാരം പ്രയോഗിക്കൂ. വീരമല്ല സെൽവാംബിക, നിങ്ങളുടെ ധൈര്യവും സമ്പത്തും തോറ്റ് എന്റെ ജ്ഞാനം തന്നെ വിജയിച്ചു. ഇരുവരും വേഗം വന്ന് എന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കൂ. പണ്ഡിത, മായമന്ത്രങ്ങൾ പ്രയോഗിച്ച് പട്ടത്താനയെ ഭയപ്പെടുത്തി വിട്ടതിൽ അമിതമായി സന്തോഷിക്കേണ്ട കാര്യമില്ല. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. കണ്ടോളൂ നിന്റെ അന്ത്യം. വീരമല്ല, വിദ്യാപതി, ശെൽവാംബിക, ഇന്നു മുതൽ പരസ്പരമുള്ള സ്പർദ്ധ കൈവിടിയൂ. നിങ്ങൾ മൂവരും ശ്രേഷ്ഠരാണ്. ഐക്യതയോടെ ഇവിടെ വന്ന് നിൽക്കൂ. ഇനി നടന്നതെല്ലാം മറന്നുകളയൂ. ആദ്യം നിങ്ങൾ മൂവരും ഐക്യത്തിലാവുക, പിന്നീട് നിങ്ങളുടെ അനുഗ്രഹം നേടിയവരെയും ഐക്യത്തിലാക്കുക. സ്വാമി, ഞങ്ങൾ അജ്ഞാനത്താൽ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്വാമി, ഇനി ഒരിക്കലും ഞങ്ങൾക്കിടയിൽ ഇങ്ങനൊരു മത്സരം ഉണ്ടാവില്ല. സ്വാമി, ഈ ക്ഷണം മുതൽ ഞങ്ങൾ മൂവരും ഐക്യതയോടെ ഇരിക്കാമെന്ന് ഉറപ്പു നൽകുന്നു. വിദ്യാപതി, ഇന്നു മുതൽ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അകറ്റി നീ തന്നെ ഈ ശിവപുരത്തിന്റെ ആസ്ഥാന പണ്ഡിതനായി നിന്ന് നാട്ടിൽ ജ്ഞാനം, സത്യം, ധർമ്മം, സമാധാനം, അനുരഞ്ജനം ഇവയെല്ലാം സ്ഥാപിച്ചെടുക്കേണ്ടത് നിന്റെ മാത്രം ദൗത്യമാണ്. വീരമല്ല, നിങ്ങൾ മൂവരും ഒരുമയോടെ ഇരിക്കുകയും നീ തന്നെ ഈ നാടിന്റെ പ്രധാന ദളപതിയായിരുന്ന് ഈ ശിവപുരത്തിന്റെ ഒരു പിടി മണ്ണുപോലും മറ്റുള്ളവർ കൊണ്ടുപോകാത്ത വിധത്തിൽ സ്വന്തം നാടിനെ രക്ഷിക്കുകയും ചെയ്യേണ്ടത് നിന്റെ ദൗത്യമാണ്. സെൽവാംബികെ, നിങ്ങളുടെ ഇടയിലുള്ള വൈരാഗ്യങ്ങൾ കളഞ്ഞ് നീ തന്നെ ഈ നാടിന്റെ രാജ്ഞിയായി ദാരിദ്ര്യം എന്ന വാക്കിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാത്ത തരത്തിലാക്കി സമ്പൽ സമൃദ്ധിയോടെ രാജ്യം ഭരിക്കേണ്ടത് നിന്റെ ദൗത്യമാണ്. ഞങ്ങളുടെ അനുഗ്രഹാശിസുകൾ. നാരായണ നാരായണ, എന്താണ് ദേവിമാരെ, നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഭിന്നതകളെല്ലാം തീർന്നില്ലേ? നാരദ, ഇനി ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവില്ല, എല്ലാവരും ഒരുമയോടെ തന്നെ നിൽക്കും. നാരദ, വീണ്ടും ഞങ്ങൾ മൂവർക്കുമിടയിൽ എന്തെങ്കിലും കലഹമുണ്ടാക്കാമെന്ന് വെറുതെ വ്യാമോഹിക്കേണ്ട. ഞങ്ങളെ ഐക്യമാക്കിയതിൽ നിനക്കെന്നും അഭിമാനിക്കാം. അക്കാര്യത്തിൽ നിന്നോട് നന്ദിയുണ്ട്. ദേവി, ഓരോ നാടിനും വിദ്യാസമ്പത്തുണ്ടാകണം. വിദ്യ നേടിയതുകൊണ്ട് മാത്രം പോരാ, ക്ഷാമമില്ലാതെ കഴിയാൻ സമ്പത്തും വേണം. ഇവ രണ്ടും സമൃദ്ധമാവുകയും ധീരത കുറയുകയും ചെയ്താൽ ആ നാട് മറ്റുള്ളവർ വന്ന് കീഴ്പ്പെടുത്തും. ആയതിനാൽ ജ്ഞാനം, ധനം, ധൈര്യം ഇവ മൂന്നും സമ്മിശ്രമായതാണ് ഒരു നല്ല രാജ്യം. അതാണ് സുവർണ രാജ്യം. അച്ഛനോ ദൈവമോ